This way, sir. Hello, sir. Hi, Ravi. Sir, any revelation, sir? Yes. He is Sushantan. Hey, bring them out. Sir. He is Sushantan, right? Right? She is Suryavalli and he is Michael Munsami. Suryavalli. Michael Munsami. And Veerabahu Sushantan, right? Yeah. No! Ravi? Yes, sir. He is not Sushantan. Sushantan erandu poyach. Killed in an action a couple of months back. He is Jayashantan. Sushantan's first cousin. 37 years. 5 feet 8 inches. Palamba College of Surgeons. 77 batch dropout. Personal mark identification. A black mole beneath the left earlobe. He is not Michael Munisamy. He is Arul Raj Vanangamudi. Am I right? Bastard! Hi, Major Saab. Hi. You? Yeah. Susan Joseph Pandala. But how dare you get inside here, you? Shh. ഇങ്ങോട്ട് ഒരൊറ്റ പത്രക്കാരനെ കയറ്റിവിടുന്നു പറഞ്ഞാണല്ലോ ഞാൻ. പിന്നെ നീ എങ്ങനെ ഇതിനകത്ത് കയറി? നല്ല പഴം പോലെ കയറി. പെണ്ണൊരുമിട്ടാൽ എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ബാംഗ്ലൂരിൽ സൂസന്നയുടെ തിണ്ണമെടുക്ക്. പിന്നെ മന്ത്രിക്ക് മേജർ കൊടുക്കുന്ന സെക്യൂരിറ്റിയിലെ സീരിയസ് ലാപ്സസും. ദാറ്റ് ഡിഡ് ഇറ്റ്. ദാ ഇപ്പൊ കയറി കണ്ടിട്ട് വരുവാ ഞാൻ. ഇയാടെ മന്ത്രിയെ വഴുതേ പറയാൻ. ആരാ നിന്നെ കൊണ്ട് കടത്തി വിട്ടത്? ഓ ഗോഡ് ഇറ്റ് ഹേർട്സ്. ഐ എം സോറി. സോറി പുല്ല്. അതെ, ഐ വിൽ ഗിവ് യു ജസ്റ്റ് വൺ മോർ മന്ത്. അപ്പൊ കൃത്യം 3 മാസം. ഇയാടെ ജൂനിയർ മാമച്ചന്. അതിന്റെ ഉള്ളിൽ മേജർ രവി മാമൻ അവന്റെ സൂസനയ്ക്കുള്ള മിന്നുപണിയാൻ കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ. ബും സ്വാഹ. ഒരു കുഞ്ഞ് ഡൈനമൈറ്റ് വാങ്ങിച്ചു വെക്കും ഞാൻ. ദാ ഇതിന്റെ ഉള്ളില്. പിന്നെ പപ്പയോട് പറഞ്ഞു ഞാൻ എന്റെ വയറ്റിൽ ഇയാളുണ്ടെന്ന്. എന്നിട്ട് എന്റെ അപ്പൻ പണ്ടാലയ്ക്കൽ ഔസൈപ്പൊട്ടിച്ചായും പറയുവാ, എന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അപ്പൻ നല്ല ഒന്നാം തരം ഒരാണാണ്, എന്നെ കെട്ടിക്കോളും, ചെലവിന് തന്നോളും. താങ്ക് ഗോഡ്. മേജർ സാബ്. യെസ്, മിനിസ്ട്രി ഈസ് വെയിറ്റിംഗ് ഫോർ യു.
നിന്നെ വൈകിട്ട് വന്നിട്ട് കണ്ടോ. കൃത്യസമയം നോക്കി വന്നോളും രസം കൊല്ലി ഇഡിയറ്റ്. മേ കം ഇൻ സർ. കം ഓൺ രവി. I was studying your report. It's so shocking. Yes, sir. And as you say in this, ഇപ്പോൾ പിടിയിലായ അരുൾ വണങ്ങാമുടിക്കും സൂര്യവല്ലിക്കും പിന്നെ സൈനേഴത്തുനിന്ന് മരിച്ച വീരബാഹുവിനും ഒന്നും യഥാർത്ഥ തമിഴ് പോരാളികളുമായി യാതൊരു ബന്ധവുമില്ല. They are on their own. അല്ലേടോ സർ? കൂലിക്ക് കൊല്ലാൻ നടക്കുന്ന ചെത്തകൾ. എന്നിട്ട് തന്റെ ചോദ്യം ചെയ്യലിൽ അവർ അഡ്മിറ്റ് ചെയ്ത പോലെ നാളെ കഴിഞ്ഞ് ഇവിടെ എത്തുന്ന പ്രധാനമന്ത്രിയെ എയർപോർട്ടിൽ നിന്ന് ഗവർണേഷ് ബംഗ്ലാവിലേക്ക് പോകുന്ന വഴി ഒരു സർപ്രൈസ് സൂയിസൈഡ് ബോംബ് അറ്റാക്കിൽ വകവരുത്തുക. That was a scheme. അല്ലേ? Yes, sir. Unbelievable. ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തോട് നേരിട്ട് പൊരുതി ജയിക്കാനാവില്ല എന്ന് മനസ്സിലായപ്പോ പിന്നെ കഥ കഴിക്കാൻ പാർട്ടിയിലെ തന്നെ അദ്ദേഹത്തിന്റെ ചിരകാല ശത്രുക്കൾ കണ്ടുപിടിച്ച എളുപ്പവഴി. പാർട്ടി വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കെ കെ വർഗീസ്, പിന്നെ കർണാടക ഹോം മിനിസ്റ്റർ ദേവപ്പ ഭദ്രപ്പ, രണ്ടാളുമാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ. പിന്നെ ഇവിടുത്തെയും ആദ്രായിലെയും ലിക്കർ ലോബിയും. യു ആർ ഷുവർ? അല്ലേ രവി? അതെ സർ. പിടിയിലായ രണ്ടുപേരും മിസ്റ്റർ വർഗീസിന്റെയും മിസ്റ്റർ ഭദ്രപ്പയുടെയും പേര് പറഞ്ഞ് മൊഴി തന്നു കഴിഞ്ഞു സർ. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഫോഴ്സ് ഇനഫ്. വർഗീസും ഭദ്രപ്പയും മാത്രമല്ല സർ, പിന്നിൽ മറ്റേതോ പ്രബലന്മാർ കൂടി ഉണ്ടാവണം. ഉണ്ടായേ മതിയാവും ഇങ്ങനെ ഒരു ഗൂഢാലോചനയ്ക്ക്. സർ, ബോത്ത് ഓഫ് ദം ആർ ഇൻ ടൗൺ ആൻഡ് ഐ വോണ്ട് ടേക്ക് ദ മെയിൻ. തങ്ങൾ ഏർപ്പാട് ചെയ്ത കൊലയാളികൾ പിടിയിലായ വിവരം മണത്തറിയും മുമ്പ് ഭദ്രപ്പയും വർഗീസിനെയും രഹസ്യമായി കസ്റ്റഡിയിൽ എടുക്കാനും ചോദ്യം ചെയ്യാനും എത്രയും പെട്ടെന്ന് അനുമതി ഉണ്ടാവണം സർ. ഇല്ലെങ്കിൽ ഒരു പക്ഷേ പാർട്ടിയിൽ എന്തെത്ര തന്നെ തലയെടുപ്പുള്ള രണ്ട് ദേശീയ നേതാക്കന്മാർ ഇൻവോൾവ് ആയിട്ടുള്ള ഗൂഢാലോചനയല്ലേ? ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് ആദ്യം തന്റെ റിപ്പോർട്ട് അങ്ങ് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ കണ്ണിന് മുമ്പിൽ എത്തിച്ചു കൊടുക്കണം. ബൈ ഹാൻഡ് ഒരു വിശ്വസ്ത ദൂതന്മേഷം ഇന്ന് തന്നെ. ലെറ്റ് ഹിം സ്റ്റഡി യുവർ റിപ്പോർട്ട് ഫസ്റ്റ്. പിന്നെ നാളെ കഴിഞ്ഞ് പി എം നേരിട്ട് വരികയല്ലോ ഇങ്ങോട്ട്. ഐ വിൽ സിറ്റ് വിത്ത് ഹിം. അറസ്റ്റിനും ചോദ്യം ചെയ്യലും ഒക്കെ ഉള്ള അധികാരം പ്രധാനമന്ത്രി നേരിട്ട് കൽപ്പിച്ചു തരും തനിക്ക്. ആ രവി, പിടിയിലായ രണ്ടുപേരുടെയും കൺഫഷൻസ് എനിക്ക് കേൾക്കണം. ഫുൾ ടെക്സ്റ്റ്, എവറി ഇഞ്ച് ഓഫ് ദ ടേപ്പ്. കം ആൻഡ് മീറ്റ് മീ വിത്ത് ദ ടേപ്പ്സ്. How dreadful. And this is only a copy. Sir. സൂര്യവല്ലിയുടെയും മണങ്കാമുണ്ടിയുടെയും കുംഭസാരത്തിന്റെ ഒറിജിനൽ ടേപ്പ് തന്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്, ഭദ്രമായിട്ടല്ലേ? Yes, sir. Well, തന്നെപ്പോലെ സൂക്ഷ്മബുദ്ധിയായ ഒരു ഓഫീസർക്ക് സ്വന്തം രാജ്യത്തിന്റെ ഹോം മിനിസ്റ്ററെ പോലും കണ്ണുമടച്ചൊക്കെ വിശ്വസിക്കാൻ കഴിയില്ല. സമസ്ത തെരുവുകളും ഒറ്റയടിക്ക് കൈമോശപ്പെടുത്താനും പറ്റില്ല. അല്ലേ രവി? ലുക്ക് രവി, ഐ വോണ്ട് ദാറ്റ് ടേപ്പ്. ഇതിന്റെ ഒറിജിനൽ. അല്ല സർ, അത് നോ. ഇവിടെ നടന്ന ഈ ഗൂഢാലോചനയുടെ ഒറ്റ തെളിവ് ഇനി ബാക്കി ഉണ്ടാവാൻ പാടില്ല. ഒരാളുടെ കയ്യിലും താനടക്കം. വാട്ട് ഡു യു മീൻ സർ? ഭദ്രപ്പ, സോറി രവി, വിശ്വസിച്ച് കൂടെ നിന്നവരെ കുരുതിക്ക് കൊടുക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് ഈ കെ ജെ നായർക്ക്. ഒരു ഊഹം പോലെ പറഞ്ഞില്ലേത്താൻ പ്രധാനമന്ത്രിയെ വധിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ദാ ഈ നിൽക്കുന്ന പാവം കർണാടക ഹോം മിനിസ്റ്റർ ഭദ്രപ്പയും പിന്നെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ വർഗീസും മാത്രം പോരാ, മറ്റേതോ പ്രബലൻ കൂടി ഉണ്ടാവണമെന്ന്. അതേടോ, ദാറ്റ്സ് മീ. തന്റെ കൺമുമ്പിൽ നിൽക്കുന്ന കെ ജെ നായർ തന്നെയാ താൻ ഉദ്ദേശിച്ച ആ പ്രബലൻ. യു സർ, മേജർ ഫ്രീസ്. ജേക്കബ്, യു ജേക്കബ്. നോ സർ. രവി, ഞാനും ദേ ഭദ്രപ്പയൊക്കെ സ്പോൺസർ ചെയ്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന രണ്ട് അവിശ്വാസത്തെയും അതിജീവിച്ച് പ്രധാനമന്ത്രിയുടെയും പാർട്ടി പ്രസിഡന്റിന്റെയും കസേരയിൽ ഇപ്പോഴും അള്ളിപ്പിടിച്ചിരിക്കുന്ന ആ മുതുകിഴവന്റെ കഥ കഴിക്കാൻ മൂന്നാമതൊരു മാർഗം ഞങ്ങൾ ഇതേ കണ്ടുള്ളൂ. ടു ഫിനിഷ് ഹിം ഓഫ്. ലുക്ക് രവി, നിർഭാഗ്യവശാൽ ഈ സത്യത്തിന്റെ പാതി താൻ അർജസ്ഥിതിക്ക് മുഴുവനും ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞതാണ്. സോ ഇല്ലി നടിതിദ്ദു ഇനിമേലെ നടിയെ ബോധു എതുവുമേ യാർക്കും തെരിയക്കൂടാതെ. വി നീഡ് യുവർ ഹെൽപ്. ആൻഡ് ലിസൺ, ചോദ്യം ചെയ്യലിനിടയിൽ തന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സൂര്യവല്ലിയും മണങ്കാമുടിയും ഇന്ന് രാത്രിയിൽ കൊല്ലപ്പെടും. യു വിൽ ഷൂട്ട് ദം ഡൗൺ. അവർക്ക് ബദലാകി വരുവ ഗ്രൂപ്പ് ഡേ ആഫ്റ്റർ ടുമോറോ
ಪಾರ್ಟಿ ಮೀಟಿಂಗ್ ಮುಗಿಸಿ ಬರುವ ಪ್ರೈಮ್ ಮಿನಿಸ್ಟರ್ ಅನ್ನು ಕೊಲೆ ಮಾಡುತ್ತಾರೆ. ಆನ್ ಹಿಸ್ ವೇ ಟು ದಿ ಏರ್ಪೋರ್ಟ್. ಎಲ್ಲ ಮರೆತು ಕಳೆದುವೆಂಗಿಲಂ ಯು ವಿಲ್ ಕೀಪ್ ಸೈಲೆಂಟ್. ಯು ನೋ ಯು ಬ್ರಾಡಿ ಇಳ್ತಿಟ್ಟು ವಾಂಗಡ ಅವಳೆ. ಯು ಸೋ ಕಮ್ ಆನ್ ഒന്നുകിൽ നിലക്കൊരു ശത്രുവാകാം, ഇല്ലെങ്കിൽ എക്കാലത്തെയും വിശ്വാസം. ഇവരുടെ വയറ്റിൽ തന്നെ കുഞ്ഞുണ്ട്. നിന്റെ ജൂനിയർ രവിമാമൻ, നിന്റെ കുഞ്ഞിനെ നിനക്ക് ജീവനോടെ വേണ്ടേ? ഇവളെ വേണ്ടേ നിനക്ക്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി കെ ജെ നായരെ വധിക്കാൻ ശ്രമിക്കുകയും ഗർഭിണിയായ സ്വന്തം കാമുകിയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത സുരക്ഷാ ഓഫീസർ മേജർ രവി മാമനെ മാനസിക നില തെറ്റിയ നിലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ വെടിവെച്ച് കീഴ്പ്പെടുത്തി. മേജർ രവി മാമനെ വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് വേണ്ടി അജ്ഞാത കേന്ദ്രത്തിലേക്ക് നീക്കം ചെയ്തതായി സുരക്ഷാ ഇന്റലിജൻസ് മേധാവി അറിയിച്ചു. മുകിൽ മുടിത്തിടമ്പിൽ പകൽ വെയിൽ പഴവിൽ സുരഗംഗ തഴുകും മഴവില്ലി നഗരം തനിത്തങ്ക ചിറകുമായി വലം വെച്ചു പറക്കുന്നു മണൽ ചുരമിറങ്ങുന്ന മകര സൂര്യൻ. മുകിൽ മൂടിത്തിടമ്പിൽ പകൽ വെയിൽ പടവിൽ സുരഗംഗ തഴുകും മഴവില്ലി നഗരം. മഞ്ഞുമഞ്ചാടി മുത്തായി ചിന്നും പൊന്നുപൂക്കുന്ന രാപ്പാടം സ്വപ്ന സഞ്ചാരമായ ലോകം
ഉല്ലാസം നെയ്യുമ്പോൾ മഞ്ഞു മഞ്ചാടി മുത്താച്ചിന്നും പൊന്നു പൂക്കുന്ന രാപ്പാടം സ്വപ്ന സഞ്ചാരമായ ലോകം ഉല്ലാസം നെയ്യുമ്പോൾ Is he still on his way? Yes, Mr. Williams. Ravi will join us any moment from now. How dare you, Mr. Nair? How dare he take me for granted like this? I just don't understand. Mr. Williams, actually Ravi was... Look! I'm here in Dubai for 4 days, doing nothing, simply waiting for him. And what does he think I am? Another stupid, idiotic Indian like you? Come on, Mr. Williams. Don't get agitated, please. Well, may I join you for a drink? Excuse me, some more beer, sir? Out! Clear out! Mr. Williams. I said leave me alone! Please! Okay. Welcome back, Ravi. Good morning, sir. Morning, sir. Hi, everybody. Anjali Bhaktiar. And he's Mr... Any karyam Chandranayare. Hi, Mr. Chandranayare. He's one of his senior directors. Yeah. A big brother to you. And a long-time associate. Yeah. Angane paladum, alle? And he's Yusuf. Hi. Hi. Well, you can call him my... Your shadow? Yes, shadow. നിഴലി പോലെ വിശ്വസ്തനറിയാം. ആർദർ വില്യം സാഹിബ് വെയിറ്റ് ചെയ്യുന്നു. അയാള് ഭയങ്കര ചൂടാണ്. ഇത് ചൂടൊന്നുമല്ല, അവിടെ കിടന്ന് തിളച്ച് മറിയ അയാള്. അയ്യേ, ഇതാണ് ചന്ദ്രേട്ട സാഹിബിനെ കാണുമ്പോ കവാത്ത് മറക്കാന്ന് പറയുന്നത്.
അവൻ കടം തിളക്കട്ടെ, ഹു കെയർസ്. എന്റെ സമയം പോലെ സൗകര്യം പോലെ കാണും ഞാൻ അവനെ. ജാസ്മിൻ, യെസ് സർ, സ്റ്റാർട്ട് ദ കോൺഫറൻസ് 30 മിനിറ്റ്സ് ഫ്രം നൗ. ലേന, യെസ് സർ, ബി വിത്ത് ഹർ, ഷീ ഈസ് മൈ ഗസ്റ്റ്. യാ, പ്ലീസ് കം. യൂസഫ്, യെസ്, ചന്ദ്രേട്ടൻ, യെസ് രവി, ഐ നീഡ് എ ഡ്രിങ്ക്. ഷുവർ, കം ഓൺ. എന്നിട്ട് പറഞ്ഞില്ലല്ലോ ഇതെങ്ങനെ സംഭവിച്ചു. മുമ്പെങ്കും പതിവില്ലാത്ത പോലെ കൂടെ ഒരു പെണ്ണ്, അഞ്ജലി ഭക്തിയാർ. ഷീ സ്റ്റിൽ ഇസ് എ മിസ്റ്ററി. ഇവിടെ ഞാൻ ആദ്യം കാണുന്നത് കോപ്പൻഹേഗനിലാണ്, കഴിഞ്ഞ ട്രിപ്പിന്, ഒരു ആർട്ട് ഗാലറിയിൽ. പിന്നെ ലണ്ടൻ, ബെയ്റൂത്ത്, വേറെ എവിടെയൊക്കെ വെച്ചില്ല, ഗാംബ്ലിംഗ് ജോയിൻസിൽ, റേസ് കോഴ്സിൽ. പിന്നെ ഈയിടെ ബോംബെ ജോഗേശ്വരിൽ ചന്ദൻ ബാപ്പയുടെ ഇഫ്താർ വരുന്നു. എവിടെ ചെന്നാലും ഇവിടെ പിന്നാലെ ഉണ്ട്, നിഴൽ പോലെ. എ സോ കോൾഡ് മാനേജ്മെന്റ് എക്സ്പെർട്ട് ഫ്രം മന്നാട്ടൻ, നൗ ഇൻ ചാർജ് ഓഫ് ഗ്ലോബൽ ലൈസൻ ഫോർ നിക്കൽസ് ആൻഡ് പ്രാഫ്. ഇപ്പതാ ഒരു മുട്ടുസൂചിയുടെ വലിപ്പമില്ലാതിരുന്ന നമ്മുടെ ഈ രവിമാമനൻ വാൾത്തർ ഗ്രൂപ്പ് വിരലിലുണ്ടാവുന്ന വർഷങ്ങൾ കൊണ്ട് എങ്ങനെ ഒരു ആഗോള സാമ്രാജ്യമായി വളർന്നു എന്നവൾക്ക് പഠിക്കണം, റാദർ റിസർച്ച് ചെയ്യണം. എന്നിട്ട് സമ്മതിച്ചോ? ലോ, ബോംബെ നിവൾ കാല് പിടിച്ച് കരഞ്ഞു ഒപ്പം കൂട്ടാൻ. ദെൻ ഗോയിങ് ബൈ ഇൻട്യൂഷൻ, ഞാനിവിടെ കുറിച്ച് അന്വേഷിച്ചു. മുൻപ് പോസ്റ്റ് എമർജൻസി പീരീഡിൽ ശത്രു രാജ്യത്തിന് രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തൊരു സെൻട്രൽ സെക്രട്ടറി അഞ്ജന ഗുപ്ത ഇല്ലേ, ദ നൊട്ടോറിയസ് മിസ്സിസ് ഭക്തിയാർ, അവരുടെ ഒറ്റ മകൾ. ഇപ്പം കയ്യിലുള്ളതടക്കം 9 പാസ്പോർട്ട് ഉണ്ട് ഒരു മുട്ടവളുടെ കയ്യിൽ. യു മീൻ? ഏയ്, പേടിക്കണ്ട, നാളെ സൂര്യൻ അസ്തമിക്കും മുമ്പ് ജനനം മുതൽക്കുള്ള ഇവളുടെ സമ്പൂർണ്ണ ചരിത്രം ഇവിടെ എത്തും. ഇപ്പോഴത്തെ ഈ വരവിൻ്റെ ഉദ്ദേശം അടക്കം. സോ ചിയേഴ്സ് ടു സാർ വില്യംസ്. Morning, sir. Morning, Annie. Good morning, sir. Good morning, sir. Sit down, please. Cheers, Mr. Ravimaman. My apologies to all of you for the delay. Cheers, Mr. Ravimaman. So, Vengi, sir, you are... Well, do you see me here, Mr. Ravi? Yes, I do. Okay, then. Let us come to our project. Sorry, it'll have to wait. Wait? Yes. Hey, Mr. Nair. What is this? Allaravi, Mr. Williams... Chandradri, Tholi Velathomar, or Athamattham, Thirudhulli, Ippidu, alle? Sorry. Look, Mr. Williams. Yes? You are being paid for every fraction of a second you spend here. And not a single penny is due your way so far. So when I ask you to wait, just do that. Shit. Then, Venge. I have requested for an extension. No, rejected. Naala nee site undavanam edhu samayathum. And you three. Yes. Sir. This will not work. Vittu kuthittal kumbalam mulaikkunnathu pole dollar mulachu vandu vannu kanakkootuna ningalde ee project study undallo. I would call it a pipe dream. Marian. Sir. Go ahead with your payments. Yes, sir. നിനക്ക് നാളെ മുതൽ പണം ഡ്രോ ചെയ്തു തുടങ്ങാം. ബട്ട് നീ സജസ്റ്റ് ചെയ്ത ഫെർട്ടിലൈസർ ഷെയർസ് വി ആർ നോട്ട് ബൈയിങ് ദം. ബട്ട് സർ, നോ ചാൻസ്. മിസ്റ്റർ ഹെയ്ൻസ്, യാ, ചേട്ടൻ ഒരു അല്പം കൂടെ ഒന്ന് കാത്തിരിക്കേണ്ടി വരും ഫോർ ദ ക്ലൗഡ്സ് ടു ക്ലിയർ. ഓക്കെ, ഏറിയാൽ ഒരു 3 ഐ ഗിവ് യു ദ സിഗ്നൽസ് ബൈ ദെൻ. വെൽ ബോസ്, ബട്ട് വി ഹാവ് എ പ്രോബ്ലം. ഷിറ്റ്, സ്റ്റോപ്പ് ദിസ്. ഐ സേ, ഹൗ ഡെയർ യു മിസ്റ്റർ റാവി, ഹൗ ഡെയർ യു ഹ്യൂമിലിയേറ്റ് മീ ലൈക്ക് ദിസ്, ഹൗ ഡെയർ യു കീപ് മീ വെയിറ്റിംഗ്. Will you finish with your chamchas? And that too in the presence of such colored creeps. Shut up, you... Look, Mr. Ravi, I will not tolerate this. Never. I am British. I am a British citizen. Oho. Appo adana ninde prashnam that you are British. Ninde naram. Ninde odukkutha British perima. Jasmine, aa kallu eduthu maattan avante munpinnu. Aa kallu eduthu maattan. Please. Hey, what is this, Mr. Ravi? For you, the meeting is over, Mr. Williams. What? I said the meeting is over for you. Meeting മാത്രമല്ല, തന്റെ ബ്രിട്ടീഷ് കമ്പനിയും ഞാനുമായിട്ടുള്ള സകലമാന ഇടപാടുകളും ദാ ഇന്ന് ഈ നിമിഷം ഇവിടെ അവസാനിക്കുന്നു. Over for ever. You can claim damages. Come on, man. I don't understand you. You don't understand? No.
I don't. നിന്റെ മാതൃഭാഷയെ പറഞ്ഞാൽ പോലും നിനക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല പച്ച മലയാളത്തിലാവാൻ കളി. എന്താ മനസ്സിലാവും എനിക്ക് മലയാളം? What? Come on. Speak my language. Speak in English, man. Yes. I can speak your language, but you cannot. You cannot speak mine. Your language? Any fool can. Well, then you too can. Come on, paranam. Can you say ambalapuḷa? Ambalapuḷa? What is that? പുഷ അല്ല സായിപ്പേ, പുഴ, പൂവമ്പഴത്തിനിഴ, അമ്പലപ്പുഴ. എന്താ വഴങ്ങോ തന്നെ താവിന്? What ambalapuḷa? Why do you want me to say that? Are you crazy, Mr. Ravi? എടോ സായിപ്പേ, പണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ മഹാരാജ്യം പിടിച്ചടക്കിയപ്പോ ബക്കിംഗാമിലെ കെട്ടിലമ്മമാർക്ക് മംഗളപത്രം എഴുതാനും മെക്കാളമാർക്ക് ഗുമസ്തപ്പെടി ചെയ്യാനും വേണ്ടി ആംഗലേയം എന്ന സോ കോൾഡ് വിശ്വഭാഷ പഠിച്ചവനാ മലയാളി. മറാഠിക്ക് കണക്കെഴുതാനും മാർവാടിക്ക് പലിശ പെരുക്കാനും പട്ടാളത്തിൽ പഴിക്കാനും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗം ഗ്രഹിക്കാനും സർവോപരി ഭാരത പൗരനാകാനും വേണ്ടി രാഷ്ട്രഭാഷ പഠിച്ചവനാ മലയാളി. സോ നൗ ഇറ്റ്സ് യുവർ ടേൺ. വെറും ഒരു മലയാളി മാത്രമായി എന്റെ സ്ഥാപനത്തില് ശമ്പളവും കമ്മീഷനും ആണ്ടോടാണ്ട് ആർഭാടപ്പണവും പറ്റി ഉണ്ടും കുടിച്ചും പുട്ടടിച്ചും കൂത്താടുന്ന നിനക്ക് എന്റെ ഭാഷ മനസ്സിലാവണം, നല്ല വെണ്ണ പോലെ ദഹിക്കണം, ദാ ഇവരെയൊക്കെ പോലെ. ഇല്ലെങ്കിൽ ദാറ്റ്സ് യുവർ പ്രോബ്ലം, യുവർ പ്രോബ്ലം ഓഫ് അക്യൂട്ട് സെറിബ്രൽ ഇൻഡൈജഷൻ. രവി പ്ലീസ്, എന്താ ഇത്? കാളചന്ദ്രേട്ടാ, കഴിഞ്ഞുതാ ഇവന്റെയൊക്കെ കാലം. ഇംഗ്ലണ്ടിലെ പെട്രോൾ ബംഗുകളിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ നിന്ന സായിപ്പമാര് ഇവിടെ വന്ന എണ്ണ കമ്പനിയുടെ ചെയർമാനും ജനറൽ മാനേജറും ഒക്കെ ആയിരുന്നു അത് പണ്ട്. അത് പഴയ കഥ. ഇന്നിപ്പോ ഇവിടത്തുകാർക്കുമായി ഇപ്പൊ വിവരം വിദ്യാഭ്യാസം ഒക്കെ. ഇനി അങ്ങോട്ട് ഈ നാട്ടിൽ നിന്ന് പഴക്കണമെങ്കിൽ ഈ ഇടിപ്പിളക്കി പണിയെടുക്കേണ്ടി വരും ഈ ജാതി വെള്ളാനകൾക്ക്. ദാ വായിച്ചല്ലേ ഇവന്റെ പ്രപ്പോസൽസ്. ലണ്ടനിലെ ഇവന്റെ മദർ കൺസേൺ നമ്മുടെ ഓഫ് ഷോർ പ്രോജക്ടിൽ മുതലിറക്കണമെങ്കിൽ നമ്മൾ ചെല്ലും ചെലവും കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന ഈ കുമ്പളപ്പുഴുവിന്റെ മഹത്തായ സേവനം ഇനിയും നമുക്ക് നീട്ടിക്കിട്ടണമെങ്കിൽ അങ്ങനെ രവിമാമൻ ഗ്രൂപ്പിന് മേൽഗതി ഉണ്ടാവണമെങ്കിൽ ഇതിലുണ്ടുവരുന്ന സജഷൻസ്, സോറി കണ്ടീഷൻസ്, അതായത് പകലന്തിയോളം പൊരിവെയിലത്ത് പണിയെടുക്കുന്ന മലയാളിയുടെയും മറ്റ് ഇന്ത്യക്കാരൻ്റെയും ശമ്പളം നാലിൽ മൂന്നായി വെട്ടിച്ചുരുക്കണം, വീട്ടുവാടക അലവൻസ് നിർത്തലാക്കണം, അതും പോരാഞ്ഞ് ഇന്ത്യക്കാരൻ്റെയും കറുത്തവൻ്റെയും കുഞ്ഞുകുട്ടി പരാധനങ്ങളെ കെട്ടും ഭാണ്ഡവും കെട്ടി രായ്ക്ക് രാമാനം നാട് കടത്തണം. എന്നിട്ട് ഇവൻ്റെയൊക്കെ സാലറിയും പേർക്സും മറ്റു ബെനഫിറ്റ്സും പേറ്റ് ചെലവടക്കം ഉയർത്തണം, പറ്റിയാൽ ഇരട്ടിപ്പിക്കണം. ദാറ്റ്സ് ഇറ്റ്. എടോ മിസ്റ്റർ ആദർ വില്യംസ് ജൂനിയർ, മേലിലിങ്ങനെ മലയാളിയുടെ അണ്ണാക്കിലും മണ്ണുവാരിയിട്ടിട്ട് മലർന്നിരുന്നുണ്ടില്ല നീയൊന്നും, അറ്റ്ലീസ്റ്റ് ഇൻ മൈ ഗ്രൂപ്പ് ഓഫ് കൺസേൺസ്. നാ വെച്ചോ. ആൻഡ് മിസ്റ്റർ വില്യംസ്, യുവർ കോൺട്രാക്ട് സ്റ്റാൻഡ്സ് ടെർമിനേറ്റഡ് ഫ്രം ദിസ് വെരി മോമെന്റ് ഓൺവേർഡ്സ്. യു കെൻ ഗോ. യു ഡർട്ടി ചീഫ്, സ്റ്റോപ്പ് ദാറ്റ്. ഇപ്പൊ പറഞ്ഞത് മാത്രമല്ല, ഇവരെയൊക്കെ ചൂണ്ടി നീ പറഞ്ഞില്ലേ ചംചാസ്, സ്റ്റുപ്പിഡ് ഇന്ത്യൻ ഇഡിയറ്റ്സ് ആൻഡ് കളേർഡ് ക്രീപ്സ് എന്നൊക്കെ. ഇനി ഒരു ഒറ്റ തവണ കൂടെ അത് പറയാൻ നിന്റെ നാവ് പൊന്തിയാലുണ്ടല്ലോ, ചവിട്ടി നിന്റെ കുറുനാവ് പിഴുതെടുക്കും ഞാൻ. Now better you fly back to London or to hell. Mr. Nair, please, can I join you for a drink? Well, if you feel so. Thanks a lot. ഹലോ, ആഹാ, ഇതെപ്പോ ലാൻഡ് ചെയ്തു മാഡം? നന്നായി, നല്ല ആളാ, കിട്ടുന്ന നേരിട്ട് തന്നെ വാങ്ങിച്ചോളേ. ഉവ്വ ഉവ്വ, ഇച്ചാൻ ഇവിടെ തന്നെ ഉണ്ട്, കൊടുക്കണോ? ആരാടാ? ആലീസ. ഏ, എവിടെ നിന്ന്? ഇവിടുന്നാ, ദുബായിൽ നിന്ന്. വന്നിറങ്ങി വീട്ടിൽ ചെന്നപ്പോ വീട് ശൂന്യം, ഓഫീസിൽ വിളിച്ചപ്പോ ഇച്ചാനും ഇല്ല, കൂടെ ഫ്രണ്ട്സും ഉണ്ടേ, അതുകൊണ്ട് ഉള്ള സമയം ചെത്താൻ ഇറങ്ങിയെന്ന്. ഇച്ചാന് തരട്ടെന്ന് ചോദിച്ചപ്പോ അയ്യോ വേണ്ടെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. What has happened? What's the problem? You're telling me, Varad. Oh my god. Oh, you put the cigarette. Put the cigarette down. Hi, Jaya. What's the color? I'm not going to do this. This aircraft is not going to be able to pick it up. Idiot. Oh, you, Jaya, beat up. Rakshasan. Ichaya, you're on there.
friends. Meet my only brother, my only sister, my father, my mother, Ellam. The legendary Ravi Maman. Hi. Hi. ഏതാടി തമ്മടികൾ? ഓൾ ട്രെയിനി പൈലറ്റ്സ് എന്നെ പോലെ തന്നെ. പ്രതീക്ഷിക്കാതെ ഒരു 3 ദിവസത്തെ അവധി വീണ് കിട്ടിയപ്പോ ഡൽഹി നിവളുമാരിയും കൊത്തി ഒരൊറ്റ പറക്കൽ പറഞ്ഞതാ ഞാൻ. വിളിച്ചു പറയണ്ട, ഇച്ചാൻ ഇതൊരു സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചു. ആ പിന്നെ ചന്ദ്രനങ്കിൾ യോട്ടില് വിളിച്ചിട്ട് ആ ക്രൂവിനോടെ ഒന്ന് ചാടി ചാടി നിക്കാൻ പറയണം. ഇവളുമാരിയും കൊണ്ടൊന്ന് വെലസണം എനിക്ക്. എന്റെ ഇച്ചായന് ദുബായിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് പായ് കപ്പൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ വിശ്വാസം വരുന്നില്ല ഇവളുമാർക്ക്. Uncle, please. ദാ ഇവളുമാരുടെ മുന്നിൽ എന്നെ കൊച്ചാക്കല്ലെന്നൊന്നും പറഞ്ഞ് ഈ രാക്ഷസനോട്. പക്ഷേ നിന്റെ ഈ തലതെറിച്ചവളുമാരോട് പറഞ്ഞേക്കണം, നോ സ്മോക്കിംഗ്, നോ ഡ്രിങ്കിംഗ് ആൻഡ് സ്ട്രിക്ട്ലി നോ എസ്കേപ്പ്സ്. നല്ല പൊന്നു ചായ. താങ്ക് യു. അയ്യോ അത് മറന്നു. അതെ പറ 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 പറ. ഏതാ അവള്? അവളോ? ഏതവള്? ഓഫീസിൽ വിളിച്ചപ്പോ ലേണ പറഞ്ഞല്ലോ ഇച്ചായന്റെ കൂടെ സർപ്രൈസ് പോലെ ഒരു പുതിയ Y2K വന്ന് ചാടിയിട്ടുണ്ടെന്ന്. അഞ്ജലി ഭക്തിയാർ. ഏതാവള്? ഏതായാലും കേട്ടെടുത്തോളം നമുക്ക് വേണ്ട ഇച്ചായ. അതെ ഇവിടെ പകരം കേട്ടിരുത്തുന്നത് ഒരു നല്ല പെണ്ണിനെ അല്ലെങ്കിൽ സൂസന്നെ പിണങ്ങും. മറക്കണ്ട. സോറി ചായ, ശരിക്കും സോറി. പ്ലീസ് പ്ലീസ് ബി ഓൾ റൈറ്റ്. ഹേ ചൈനീസ് ഓൾ റൈറ്റ്. മുളിച്ചില്ല. ഹാവ് എ ഗുഡ് ടൈം. താങ്ക് യു ചായ. ബൈ. ചന്ദ്രേട്ടാ, യോട്ടിൽ വിളിക്കുമ്പോ അവന്മാരോടൊന്ന് പറഞ്ഞേക്കണം ടു ടേക്ക് എക്സ്ട്രാ കെയർ. ഡൺ. കണ്ണ, ഒരു ഹരിപ്പ നല്ലത് വരുത്തനെ കൃഷ്ണ. ഈശ്വര. Hello. Yes, Swaminathan here. Hello. Hello. Good morning. Victor and sir. Good morning, good morning. Hello, good morning. പിന്നെ നമ്മുടെ കേസിന്റെ കാര്യത്തിൽ പെട്ടെന്ന് ചില പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ട് സാർ. സാറേ ഇതിപ്പോ ഇന്നാണല്ലോ ശരിക്കും കോടതി ഡിസിഷൻ വരാനുള്ളത്. പക്ഷേ ഇതിപ്പോ ബൈ ഗോഡ്സ് ഗ്രേസ് അല്ലാ കരീം നമ്പുരാന്റെ കൃപ കൊണ്ട് ഒക്കെ ചുറ്റി വളഞ്ഞ് നമ്മുടെ വഴിക്ക് തന്നെ വരുന്നുണ്ട് സാർ. വിക്ടറിന്റെ പ്രാർത്ഥന ഉണ്ട് സാർ. ഇല്ല, എന്റെ വക്കീൽ എന്റെ കൂടെ തന്നെ ഉണ്ട്. ഡീറ്റെയിൽസ് ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് പറയാം സാർ, നേരിട്ട് പറയാം സാർ. എത്തുമ്പോഴേക്കും സാറിന് റെഡിയായിരുന്നെങ്കിൽ. ഓ ആ ഓക്കെ സാർ, ഓക്കെ. പ്രൈസ് ദ ലോർഡ് വക്കീലേ, പ്രൈസ് ദ ലോർഡ്. പാപോ വണ്ടി എടുത്ത്. കണ്ടില്ലേ, കേസിന് ആവശ്യമുള്ള കടലാസുകളാ. പണ്ടിതിനൊക്കെ വെളിപ്പുറത്ത് 4-5 സെക്രട്ടറിമാരായിരുന്നു അച്ഛന്. ഇന്നിപ്പോ ഒക്കെ തനിച്ച് വേണം ചെയ്യാൻ. ഞാൻ അമ്മുവിനോട് പറയായിരുന്നേ, ഇവിടെ ഒരാള് രാവിലെ പൂജാമുറിയിൽ കയറി കഥകടച്ചതാണ്, ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല, ഒരു സഹായത്തിന് വിളിച്ചാൽ കിട്ടില്ല എന്ന്. താനിങ്ങനെ നിത്യവും കരഞ്ഞു കരഞ്ഞ് ഈശ്വരന്മാർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈയിടെ ആയിട്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ തനിച്ച് തന്നെ ചെയ്യണമെന്ന് വാശി പിടിക്കാതെ ആരെങ്കിലും സഹായത്തിന് വിളിക്കായിരുന്നു രവിയുടെ ഓഫീസിൽ നിന്ന്. അതിനു മാത്രം ഭാരിച്ച ജോലി എന്താ ഇവിടെ ഉള്ളത്? അയ്യോ ഓക്കേ, ഐ ആം ഓൾ റൈറ്റ്.
തലേ ആ ഡോക്ടറെ ഒന്ന് വിളിച്ചിട്ട് കാണാനൊരു സമയം ചോദിച്ചു വെക്കണം നാളത്തേക്ക്. ഒന്നും ഉണ്ടായിട്ടല്ലടൂ, വെറുതെ ഒരു ഉൾഭയം. പണ്ട് ബോംബെയിൽ നിന്ന് വെറും കൈയോടെ വന്നിറങ്ങിയ ഒരു സാധാ കണക്കെഴുത്ത് കുമസ്തൻ ദുബായിലെ ബിസിനസ് സർക്കിളിൽ കോടികൾ വീശിപ്പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ പഴയ ബ്രിട്ടീഷുകാർ പോലും വാഴ്ത്തിയിട്ടുണ്ട്, ഈ പാവം പട്ടരെ ഡെയർ ഡെവിൾ, ധീരശൂര പരാക്രമി എന്നൊക്കെ. എന്നിട്ടിപ്പോ ദാ ഭയം, ആങ്സൈറ്റി, ഇൻസോംനിയ, പരാലിറ്റിക് സ്ട്രോക്ക്. മടുത്തടോ മടുത്തടോ ഈ അവസ്ഥ. കിട്ടാക്കടങ്ങൾ ഒരുപാടുണ്ട്, എഴുതിത്തള്ളാം. പക്ഷേ ഒരു ജീവിതം കൊടുക്കാൻ നമ്മൾ എടുത്തു വളർത്തിയ പാവം നമ്മുടെ മൂക്കും പിന്നെ തനിക്കും ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചു എന്നൊരു പഴി കേൾക്കാൻ പാടില്ല മരിക്കുമ്പോ. എന്തിനാ ഇങ്ങനെ വെറുതെ ഓരോന്നൊക്കെ? ബാംഗ്ലൂർ വിളിച്ചിട്ട് ലൈൻ കിട്ടുന്നില്ല, ഇനി താനൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അമ്മൂനെ. അമ്മു, കോൾ ഫ്രം ദുബായ്, യുവർ അമ്മ. ഓ ഗോഡ്, അമ്മ. ആ മോളെ, മോള് തിരക്കിലാണോ? ഏയ്, തിരക്കില്ലമ്മ. ഇവിടെ നമ്മുടെ ചിന്നൂട്ടിക്കേ ഒരു മുദ്ര പഠിക്കണം. 3 ദിവസമായിട്ട് ട്രൈ ചെയ്യുന്നു, പാവം. എന്നിട്ടിപ്പതാ വിതുമ്പുവാ, ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഏയ്, ഇപ്പൊ വന്നപ്പോഴത്തെ പോലെയൊന്നുമല്ല, കയ്യൊക്കെ നന്നായിട്ട് മൂവ് ചെയ്ത് വരുന്നുണ്ട് ചിന്നൂട്ടിക്ക്. ചിന്നൂട്ടി മാത്രല്ലമ്മ, അമ്മയുടെ പേരുള്ള കുഞ്ഞുലക്ഷ്മി, ഇന്ദിര, സോനു, ശ്രീകുട്ടി, നൂർജഹാൻ ഒക്കെ നല്ല മിടുക്കികളായിട്ട് വരുന്നുണ്ട് ഇപ്പോ. ആ പിന്നെ അമ്മ. ആ എന്താ മോളെ? അതെ അമ്മ, ഇന്ന് രാത്രിയില് അമ്മ വരുന്നുണ്ട് TV-യില്, കണ്ടോണേ. ആ പ്രോഗ്രാം ഓൺ വരമുദ്ര, സ്പെഷ്യൽ ടെലികാസ്റ്റ് ഡൽഹിന്ന്. മോളുടെ പ്രോഗ്രാം ഉണ്ടെന്ന് ഇന്ന് രാത്രിയില്. അതെ മോളെ, TV-യില് കണ്ടിട്ട് കാര്യമില്ല. നേരിട്ട് കാണാത്തോണ്ട് ഒരാൾക്ക് കണ്ണ് നിറയണുണ്ട് ഇവിടെ. ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മാത്രം ആയില്ലല്ലോ മോളെ. ഏ ആട്ടെ, താൻ എന്നാ ഇങ്ങോട്ട് വരുന്നേ? ആ അമ്മയോട് നേരിട്ട് പറഞ്ഞു, ഒന്ന് സമാധാനമായിക്കോട്ടെ പാവം. ആ മോളെ വരാമ്മാ, ദാ അമ്മ അങ്ങ് എത്തി, ഇനി ഒറ്റയാഴ്ച ഉറപ്പ്. പിന്നെ അമ്മ, കേസും പ്രശ്നങ്ങളൊക്കെ വേഗം ശരിയാവും. അമ്മ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയണം അപ്പായോട്. ഇനി അമ്മൂന് ഫോൺ ചെയ്യുമ്പോ ബാംഗ്ലൂരിലെ അനാഥ കുട്ടികളുടെ കൂട്ടത്തിൽ നമുക്കും കൂടി ഇത്തിരി ഇടം തരാൻ പറയണം അവളോട്. ഒരു ചെറിയ കോട്ടേജ് അത്ര മതി. ഇതാ, എക്സ്ക്യൂസ് മീ സർ. ആ വണക്കം മാ. കൺഗ്രാജുലേഷൻസ് സർ, കൺഗ്രാജുലേഷൻസ്. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഓൾമൈറ്റി നമ്മൾ ജയിച്ചു സർ, കേസ് നമ്മൾ ജയിച്ചു സർ. നല്ല ക്ലീൻ കോംപ്രമൈസ്. ആ സർ, ഛേ, ഞാൻ ഫോൺ ചെയ്തപ്പോ പറഞ്ഞില്ല സർ, ആ കള്ള മാർവാടിയെ ചുറ്റി വളച്ച് നമ്മളൊരു വഴിക്കൊണ്ടേ കെട്ടുവെന്ന്. ഡൺ. ഇപ്പൊ ഫോണിൽ വിളിച്ച് ഓക്കെ പറഞ്ഞു പട്ടാജി. താൻ എന്തൊക്കെയാടോ വിക്ടറി പറയുന്നത്? അയ്യോ സർ, ഞാൻ പറഞ്ഞിരുന്നൊരു പട്ടാജിയുടെ കാര്യം, കിഷൻ പട്ട. ആ സർ, ദ നൊട്ടോറിയസ് മാഫിയ കിങ് കിഷൻ പട്ട ഫ്രം ബോംബെ. ഇപ്പാള് ദുബായിലാണല്ലോ. അയ്യോ അമ്മ, മാഫിയാന്ന് കേട്ട് പേടിക്കല്ലേ, പാവ മനുഷ്യൻ തങ്കം.
തങ്കപ്പെട്ട മനുഷ്യൻ. കേട്ടോ മാ, സാറിന്റെ ഈ ദണ്ണം വിഷമവും കണ്ടിട്ട് എക്സ്പോർട്ട് ബിസിനസ്സിലെ സാറിനെ ഈ മാർവാടി കോടികൾ കളിപ്പിച്ച കാര്യവും ഇപ്പത് രണ്ട് രണ്ടര വർഷമായിട്ട് കേസ് ഇങ്ങനെ ഇളിക്കുന്ന കാര്യവും നേരെ ചെന്ന് ഭട്ടാജിയോട് വിസ്തരിച്ച് പറഞ്ഞു ഞാൻ. ഓൺ ദ സ്പോട്ട് ഡിസിഷനാമ്മ, അപ്പൊ തന്നെ ഫോൺ എടുത്ത് മാർവാടി വിളിക്കുന്നു ഭട്ടാജി. ഡാ ഒറ്റ വാക്കാണ്, ഇന്ന് കോടതിയിൽ കേസ് വിധി വരുന്നതിന് മുമ്പ് സാറിന്റെ ഫുൾ എമൗണ്ടും സെറ്റിൽ ചെയ്തിട്ടില്ല എങ്കിൽ ബോംബെയിൽ വൈരക്കച്ചവടം നടത്തുന്ന നിന്റെ തന്ത മാർവാടിയുടെ കഴുത്തിന് മേലെ നാളെ തല കാണൂല്ലടാ മോനേന്ന്. ആ കണക്കും പ്രകാരം നമുക്കിങ്ങോട്ട്, ഐ മീൻ സാറിന് വരാനുള്ളത്, അതായത് ആസ് പെർ ടുഡേയ്സ് എക്സ്ചേഞ്ച് റേറ്റ് ദിർഹംസ് ഇൻ ടു ഇന്ത്യൻ റുപ്പീസ് ഫിഗർ, ദാ 7,70,00,000 ഇന്ത്യൻ റുപ്പീസ്. ഒരു റൗണ്ട് ഫിഗർ പറയാൻ പറഞ്ഞു ഭട്ടാജി. സാറിനോട് അനുവാദം ചോദിക്കാതെ 7 crores കോംപ്രമൈസ് ഫിക്സ് ചെയ്യാൻ പറഞ്ഞു ഭട്ടാജിയോട്. ഇന്ന് പകൽ കൃത്യം 12 മണിക്ക് ഫുൾ എമൗണ്ടിന് ലിക്വിഡ് ക്യാഷ് ഭട്ടാജിയുടെ കാൽക്കൽ കൊണ്ടുവച്ച് തൊഴുതു നിൽക്കും ഈ മാർവാടി. കേട്ടോമ്മ, ഈ വക്കീലിനിപ്പോ തോന്നും ഈ എൻറ്റയർ UAE നമ്പർ 3 ലിക്കർ ബാരൻ വിക്ടർ സെബാസ്റ്റ്യൻ എന്തിനാ ഈ കണ്ണി കണ്ടവരുടെ മുന്നിൽ കിടന്ന് താണുകയെന്ന്. എടോ വക്കീലേ, ഇത് കണ്ണി കണ്ടവരൊന്നുമല്ല, കൺ കണ്ട ദൈവങ്ങളാ എനിക്ക്. ഈ നിൽക്കുന്ന രണ്ടുപേരും, ഈ സാറും ഈ അമ്മച്ചിയും, താനിപ്പോ കയറി വരുമ്പോ പുറത്ത് കണ്ടില്ലേ അതുപോലൊരു കോട്ട് ഇട്ടുകൊണ്ട് ഈ തിരുമുറ്റത്ത് നിന്നിട്ടുണ്ട് വിക്ടർ ഡ്രൈവറായിട്ട് for 2 years അല്ലേ സാർ. എന്നിട്ടൊടുക്ക ഇവിടെ നിന്ന് ചാടി ദൈ ബെൽറ്റിനടിയിൽ ഫുൾ ബോട്ടിലും തിരികെ ഓൺ മോട്ടോർ സൈക്കിൾ അജ്മാൻ ഷാർജ അബുദാബി റൂട്ടിൽ ലിക്കർ സ്മഗ്ലിംഗ് നടത്തുന്ന കാലം. ഒരു ദിവസം പിടിവിടും സാർ, അന്ന് സ്ഥലത്തില്ല, ബിസിനസ് ട്രിപ്പിൽ. ഒടുക്കണ്ടേ കടവൾ പോലത്തെ ഈ അമ്മയാ എന്നെ വന്ന് ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത്. അന്ന് ഇതാ ടപ്പേന്ന് എടുത്ത ചെകിടത്തിട്ട് ഒറ്റയടി അമ്മ. എന്നിട്ടിതേ ഈ വലത്തെ കയ്യെ കിടന്ന ഡയമണ്ട് വളയൂരി എന്റെ കയ്യിലോട്ട് വെച്ച് തന്നു, കൊണ്ടുപോയി രക്ഷപ്പെടിക്കടാന്നും പറഞ്ഞു. അത് വിറ്റ് കിട്ടിയ 25,000 UAE dirhams കൊണ്ടാടോ ഇന്നത്തെ ലിക്കർ ബാരന്റെ തുടക്കം. ശരിതാനമ്മ, കണ്ടോ കണ്ണ് നിറഞ്ഞത് കണ്ടോ താൻ. താൻ പേപ്പർ സാറിന് കൊടുത്തേ. ശരി സാർ. ഒന്ന് സൈൻ ചെയ്തേക്ക് സാർ. ഒന്നുമില്ല സാർ, ഒത്തീർപ്പാവുന്നൊന്ന് കോടതിയിലൊന്ന് എഴുതി കൊടുക്കണം, പിന്നെ ചില്ലറ ഫോർമാലിറ്റീസ് ഒക്കെ വക്കീൽ നീക്കിക്കോളും. അല്ല സാർ, ഇൻ കേസ് സാറിന് എന്തെങ്കിലും വിശ്വാസക്കുറവ് പോലെ ഇപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ ദ ചെക്കും പേപ്പേഴ്സ് സാറിൻ്റെ തന്നെ ഇരുന്നാൽ മതി. എന്നിട്ട് സാറും കൂടി എൻ്റെ കൂടെ ഒന്ന് കയറി ഇറങ്ങേണ്ടി വരും കോടതിയിലും ഭട്ടാജിയുടെ അടുത്തും. ഇല്ല വക്കീലേ, ഏയ് ഇത് താൻ തന്നെ വെച്ചാൽ മതി. അല്ല സാർ, എന്നാൽ ഇത്രയും വലിയ എമൗണ്ടൊക്കെ ആകുമ്പോൾ സാറ് തന്നെ നേരിട്ട്. അമ്മ, സാറിൻ്റെ ഈ കാലിന് നല്ല ആവതില്ലാത്തതുകൊണ്ടാണ് ഞാനിതൊക്കെ. എടോ വിക്ടർ സെബാസ്റ്റ്യൻ, ഇത് പിടിക്ക്, എനിക്ക് വിശ്വാസമാണ് തന്നെ. താങ്ക് യു സാർ. സമയമാവണം, താൻ ചെല്ലേ. പറയമ്മ. പാടോ. അപ്പൊ ആവശ്യം വരുമ്പോ കോടതി ഞാൻ വിളിക്കും, സാറിന് വന്നു പോന്നാ മതി. ഏ പോഴൻ, തനിക്ക് ഇപ്പോഴും ഒരു വിശ്വാസക്കുറവായവനെ ഈ വിക്ടറിനെ, ഇല്ലടോ. ഏ എങ്കിലും രവി സ്ഥലത്തുള്ള സ്ഥിതിക്ക് രവിയോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് മതിയായിരുന്നു. ഏയ് എപ്പോഴും അങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല അവനെ. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാടായില്ലേടോ അയാളെ നമ്മളെ സഹായിക്കുന്നു. എന്നാലും അതെ, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെന്ന് കേട്ടാൽ എരമ്പി ഒരു വരവുണ്ട് രവി. No, you stay back. Hey, you! Do what I say. Damn it! അയ്യോ ഇച്ചേ,
നിങ്ങള് വരുന്നു യൂസഫൊക്കെ പറഞ്ഞേ. എങ്ങനെയുണ്ട് ഉമ്മക്കിപ്പോ? ഹോസ്പിറ്റലിൽ നിന്ന് പോന്നോ? ഓ, ഉമ്മക്കിപ്പോ സുഖായിരിക്കണു. ഒക്കെ നിങ്ങള് കാരണം കൊണ്ടാ. ഏഹ്, എന്റെ അല്ലടാ, പടച്ചതമ്പുരാൻ. നിക്ക് രണ്ടാളും ഒരുപോലെയാ, നിങ്ങളും പടച്ചതമ്പുരാനും. നിങ്ങളെ രൂപത്തില് പടച്ചതമ്പുരാൻ ഒന്ന് സഹായിച്ചില്ലായിരുന്നെങ്കില് എന്റെ ഉമ്മച്ചി ഇപ്പോ. കുഞ്ഞാപ്പുട്ടി എവിടെയുണ്ട് ഇപ്പോ? കുഞ്ഞാപ്പുട്ടിക്ക ദാ അവിടെ എവിടെയോ മാറിയിരിക്കുന്നുണ്ട്. മുഹമ്മദ് ബാപ്പു, സൺ ഓഫ് ബാപ്പുട്ടി ഹാജി, എടവണ്ണ, കേരള. എന്തായി ഇതിലെ? അത് മതി. ഇനി ലിസ്റ്റ് പ്രകാരം നോക്കിയിരിക്കുക. ഇന്ന മോനെ ബാപ്പു, പടച്ചോന്റെ ഗർഭമുണ്ട്. ഇന്റെ മോളെ നിക്കാതെ നടക്കുമ്പോ നീ ലീവിന് നാട്ടിൽ കാണുമല്ലോ. മഞ്ചേരി നിന്ന് ഏഴറിന്റെ ദിൽക്കൂസ് ബസ്സിൽ കയറിയിട്ട് ദുബായിക്കാരൻ കുഞ്ഞാപ്പുട്ടിയുടെ വീട് എന്ന് പറഞ്ഞാൽ മതി. ഓല് കൃത്യമായിട്ട് ആ പഠിക്കാൻ കൊണ്ടേക്കി തരും. എന്നിട്ട് എന്റെ മോളോട് നീ പറയണം, എന്റെ മോള് വിഷമിക്കരുത്, ഇന്ന് ദുബായിലിരുന്ന് പാപ്പൊക്കെ മനസ്സ് കാണുന്നുണ്ടെന്ന് പറയണം. ശരി. പിന്നെ നീ നാട്ടിൽ ചെന്ന മോടിക്ക് എന്റെ കാര്യം മറന്നല്ലേ പായ. ഞാൻ നിക്കാഹ് കണ്ടിട്ട് വീഡിയോയിൽ പിടിച്ച മാതിരി വിശേഷങ്ങൾ നീ എന്നോട് അത് പറഞ്ഞു തരണം. ഇന്റപ്പേ അല്ലോ, ഇതാരാള് പാപ്പാ? പടച്ച തമ്പുരാനെ ഇപ്പം മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ നിങ്ങളെ കാര്യം. ഇതാ ആദ്യം കുറി ചെയ്ത് നിങ്ങളെ പേർക്കാണ് കുടുക്കി. അതിനെങ്ങനെ അങ്ങോട്ട് വന്ന് കാണാനും വേണ്ടി ഇപ്പം അഹനോട് സമയം ചോദിച്ചാൽ 100 കൂട്ട് ഒഴിവൈവുകളാണ് എനിക്ക്. നിങ്ങൾ വിലാത്തിയിലാണ്, അമേരിക്കയിലാണ്, മദ്രാസിലാണ്, ബോംബായിലാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിനെ സ്വീപ്പാക്കി കളയുന്നു. അല്ല, ഇതാ ഇത് നമ്മളെ ചന്ദ്രനായർക്ക്. ഇതാണ് പിന്നെ അങ്ങോട്ട് വന്ന് കണ്ട് പ്രത്യേകം ക്ഷണിക്കേണ്ടതെന്ന് പറയണം മൂപ്പരോട്. അല്ല, നാട്ടുകാർക്ക് കത്തും കൊടുത്ത് ന്യായം പറഞ്ഞ് ഇവിടെ തന്നെ ഇങ്ങനെ ചുറ്റി കളിക്കാനാണ് നിങ്ങളുടെ ഭാവം? എന്താ കുഞ്ഞാപ്പിട്ടിക്ക് പോണില്ലേ പുന്നാരമുള്ള നിക്കാഹിന്? നിങ്ങൾ എന്ത് തമാശാണ് ഭായി പറയുന്നത്? ഇവിടുത്തെ സീസൺ മണി വിട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോവാന്ന് വെച്ചാൽ നിങ്ങൾ നടക്കാത്ത കാര്യം പറയല്ലേ. അല്ലെങ്കിൽ തന്നെ നിക്കാഹ് കഴിഞ്ഞ എൻ്റെ മോക്കും വിയാപ്പിളക്കും വിമാനം കയറി വേണമെങ്കിൽ ഇങ്ങോട്ടും വരാലോ. ഇവിടെ വന്ന രണ്ടാളും മാപ്പനെ കാണട്ടെ, അതല്ലേ എൻ്റെ ഒരു ഗമ. ഏ അല്ലോ, കള്ള നായിന്റെ മക്കളെ മിഴിച്ചിക്കാതെ ഒരു ചായ വാങ്ങി വരാൻ തോന്നില്ലോ ഒരുത്തനും? കള്ള സുഹറേ, എന്നോട് വേണ്ട നിങ്ങളുടെ ഈ നാടാൻ കളി. അല്ല, നിങ്ങളിത് എന്താപ്പാ? അങ്ങനെ നിങ്ങളെ ചെല്ലാണ്ട് നടക്കണ്ട നിങ്ങളുടെ മോടെ നിക്കാഹ്. ഇത് നിങ്ങൾക്കുള്ള ടിക്കറ്റ്. നാളെ വെളുപ്പിന് 3 മണിക്കാണ് കോഴിക്കോട്ടേക്കുള്ള ഫ്ലൈറ്റ്. അതിനുള്ളിൽ ഇവിടെ എന്താ പണിയെന്ന് വെച്ചാൽ തീർത്തോളണം. ഇതാ ഇത് നിങ്ങളുടെ കെട്ടിയോക്കും സെലീനാക്കും അവളുടെ പുതിയ പടക്കുള്ള ടിക്കറ്റാണ്. അവരും ഇവിടെ ഒന്ന് കുറച്ച് ദിവസം നിൽക്കട്ടെ. അല്ല, വിസയും താമസത്തിനുള്ള ഏർപ്പാടൊക്കെ ഇവൻ ചെയ്തോളൂ. നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാ മാഷേ? എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂലെ. ഇവളെ ഇങ്ങനെ ഹലാക്കിൻ്റെ ഒടുക്കത്തെ പണിയെടുക്കുമ്പോൾ ഇതെല്ലാം കൂടി ഇട്ടറിഞ്ഞിട്ട് അല്ലെങ്കിൽ തന്നെ എൻ്റെ മോളെ നിക്കാഹിന് പോകാൻ എനിക്ക് ടിക്കറ്റിന് പണം പറഞ്ഞിട്ടാ. എന്റെ പൊന്നു മോനെ, ഇതിന്റെ കായ് അല്ലാതെ ഉള്ളതെല്ലാം കൂടെ പോയി ക്യാൻസൽ ആക്കാൻ നോക്ക്. എടോ കള്ള കുഞ്ഞാപ്പുട്ടി, എവിടെ തന്റെ പാസ്പോർട്ട്? അല്ലാ മൊയ്തീനെ, അസലമേ, എവിടെക്കാന്റെ പാസ്പോർട്ട്? കാണാതെ പോയതൊന്നും നോക്കാൻ പറഞ്ഞ അതിന് മാത്രം സമയം കിട്ടൂല. ഇവിടെ ഒരു പെടക്കനു കുഞ്ഞാപ്പിട്ടിക്കാ. ഓ നിങ്ങടെ കാണാതെ പോയ പാസ്പോർട്ട്. പാസ്പോർട്ടും പത്താക്കയും അടക്കം പുരയിലുള്ളത് സകലതും വാരി പണയം വെച്ചിട്ട് വേണോ നിങ്ങൾക്ക് സലീനയുടെ നിക്കാഹ് നടത്താൻ? എത്ര തവണ ഇവന്ന് ചോദിച്ചു പണം എത്രയാ വേണ്ടതെന്ന്? ഓരോരോ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എത്ര കാലമായി ഭായി നിങ്ങൾ നമ്മളെ സഹായിക്കുന്നു. ഇത്രയും നാളിൻ്റെ അടുക്ക് ഒരു ഓട്ടക്കാലാണ് അങ്ങോട്ട് അത് കടപ്പിടാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്നിട്ട് പിന്നെയും പിന്നെയും നിങ്ങളടുത്ത് ചക്കാത്തിന് വരികയെന്ന് വെച്ചാൽ. കുഞ്ഞാപ്പിട്ടിക്ക, കയ്യിൽ പാസ്പോർട്ടും വിസയും കടലാസും ഒന്നും ഇല്ലാണ്ടേ വിശന്ന് വലഞ്ഞ് ആദ്യമായി ഞാൻ ഈ പോർട്ടിൽ വന്ന് തളർന്നു വീണപ്പോ താങ്ങി പിടിച്ചെടുത്ത് നിങ്ങൾ വാങ്ങിച്ചു തന്ന ഒരൊറ്റ സുലൈമാനി ഉണ്ടല്ലോ, അത് മതി. എത്രയൊക്കെ ഞാൻ അങ്ങോട്ട് വാരിക്കൂരി തന്നാലും തീരില്ല നിങ്ങളുടെ കടം. നാട്ടിലെ ബാങ്കിലേക്കുള്ള ചെക്ക ചെലവിന് എത്രയാ വേണ്ടെന്ന് വെച്ചാൽ എഴുതിയെടുത്തോളാം. സലീനയ്ക്കുള്ള പൊന്നു ഉരുപ്പടികളൊക്കെ ആയിട്ട് എയർപോർട്ടിൽ ഇവൻ വരും നിങ്ങളെ യാത്രയാക്കാൻ. എന്തായത് മജീദേ, ഇവിടെ വാടാ. എന്താ ചായ? ആരാടാ ഈ മൻസൂർ? ഹലാക്കായല്ലോ പഠിച്ചോനെ. അതേ, നിങ്ങളോട് ചെറിയ കാര്യങ്ങളൊന്നും വന്ന് പറയരുതെന്നല്ലാണ് ഞാൻ ഇവനോട് ആ ചന്ദ്രനായരോടും. നിങ്ങളോട് കളി പഠിക്കാൻ തിരക്കാനായിട്ടില്ല മൻസൂർ. ഓ മഹാവടക്ക് കളിതാമാസക്കാരൻ, നിങ്ങൾ എന്റെ പണിക്കാരന്റെ കൈകാലം തല്ലി ഓടിക്കുന്നു കളിതാമാസ. അവന് നിങ്ങളെ വിട്ടാലിന്ന് ഇത് ഓന്റെ നാവ് തൊള്ളേ കിടക്കാൻ കിട്ടിയതാ.
അടി മുഖം അടച്ചോടെ നിങ്ങൾക്കും കിട്ടിയില്ല കുഞ്ഞാപ്പിട്ടിക്ക, എന്നിട്ട് നോണം കെട്ടും. അറിയാവല്ലോ എല്ലാവർക്കും, വെറുങ്കയോടെ ഹമരിയാ പോർട്ടി വന്ന് പെട്ടവനാ രവി. ഈ കടവിൽ പലചരക്കും പച്ചക്കറിയും തോളെ ചുമന്ന് ഇവിടെ നിന്നാ കച്ചവടത്തിൽ രവിയുടെ തുടക്കം. അത് മറക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാ ഇന്നും ഈ പോർട്ടിലെ കച്ചവടം രവി ഇങ്ങനെ കൈയടക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഞാനിത് വിട്ടുതരാം, വെറുതെ. നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും കച്ചവടത്തിൽ എന്നോട് പങ്കുചേരാം, മത്സരിക്കാം. പക്ഷെ ഇന്നലെ വന്നിറങ്ങിയ ഒരുത്തൻ ഇവിടുത്തെ ലാഭത്തിന്റെ 50% മുതലുമുടക്കൊന്നുമില്ലാതെ പങ്ക് വേണമെന്ന് ദാദാപീസ് ചോദിച്ചാൽ അതൊരല്പം ബുദ്ധിമുട്ടാണ് രവിക്ക്. ഒരു ലേശം ഇന്ന് രാവിലെ തീരുമാനം അറിയിച്ചില്ലെങ്കിൽ അവനെന്തോ ചെയ്തു കളയുന്നല്ലേ ഭീഷണി. ഞാനിവിടെ വന്നു പോയെന്ന് പറയണവനോട് ഇനി എവിടെ ഉണ്ടാവുമെന്ന് കേട്ടല്ലോ എല്ലാരും. പൊട്ടടാ പൊട്ടെ കൊഞ്ഞാട്ടിക്ക, ഓർമ്മ വേണം എന്റെ കാര്യം. ശരി പെട്ടേക്ക്. അല്ല രക്ഷപ്പെട്ട് കുഞ്ഞാപ്പിട്ടിക്ക, ദേ ഓം വരുന്നുണ്ട്. മജീദിനെ തച്ച മൻസൂർ. ാണ് ഇതിനൊക്കെ ആകയാ സാലാ മേജർ സാബ്. മേ ജാനതാ താ കി തൂ ജറൂർ ഇദർ ആയേഗാ. ബഡാ ഹിമ്മത് വാലാ ഹൈ നാ തൂ. ബോലിയെ മേജർ സാബ്, എന്ത് തീരുമാനിച്ചു? ഭായ് സാബ്, ആപ് മേരാ ബാത് സുനോ. അബേ छोड़ो, इसको सिखाने के लिए सिर्फ मैं अकेला काफी हूं. साले यू यूसुफ नो മൻസൂർ.
കച്ചവടത്തിൽ കൊള്ളപ്പങ്ക് പിടിച്ചു പറിക്കാൻ നിന്നെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചവൻ ആരായിരുന്നാലും ശരി, അവനോട് ചെന്ന് പറഞ്ഞേക്ക് ദായി കോട്ടും സൂട്ടും ഇട്ടു പോയെന്നേ ഉള്ളൂ. തണ്ടല്ലൂരി കഴുത്തിൽ ടൈ കെട്ടിട്ടില്ല രവി. സംശയമാരി अगर तुझे मालूम पड़ेगा ना कि मुझे किसने यहाँ भेजा है तो खड़े खड़े तेरा पिसाब निकल जाएगा बे। कोन्नु भाई ओन्नु मजाक है। നമ്മളെ നാട്ടിലെ പോലീസ് അല്ല ദുബായില്. നിങ്ങൾ എത്ര വലിയ ആളാണ്, തെറ്റും കുറ്റും ചെയ്ത ശിച്ച് ഉറപ്പാ അവിടെ വിട്ട് കളയുന്ന. രവി, ഈ ക്യാ ഹോ റഹാ ഹൈ? ദുബായില് വന്നിറങ്ങിയിട്ട് മൻസൂറിന്റെ മൊബൈലിലേക്ക് രണ്ട് തവണ ഇവിടെ ഫോൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന്. അഞ്ജലി ഭക്തിയാറിന് വിലക്ക് വാങ്ങിക്കാനുള്ള പടക്കയെന്നും ഇവനില്ല, ഹീസ് ഓൺലി ലോക്കൽ കോൺടാക്ട്. ഹേയ്, വാട്ട് ഈസ് ദിസ്? വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? നിന്നെ ഒന്ന് കെട്ടിച്ചു കൊടുത്താലോ എന്ന് ആലോചിക്കാ ഈ പന്നിക്ക്. യൂസഫ്, നീ ചന്ദൻ ബാപ്പയെ വിളിച്ചിട്ട് ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടെ ഒന്ന് കിളച്ചു നോക്കാൻ പറയണം. ഗിവ് ഹിം 24 അവേഴ്സ്. ദാ വിവരങ്ങൾ എത്തുന്നവരെ ഇവിടെ നിന്റെ പിടിയിൽ തന്നെ ഉണ്ടാവണം, സേഫ് ആയിട്ട്. ഇരു കക്ഷികളും തമ്മിലുള്ള തർക്കങ്ങൾ കോടതിക്ക് പുറത്തുവച്ച് ചർച്ച ചെയ്ത് രമ്യതയിലെത്തിയിരിക്കുന്നതായി ബന്ധപ്പെട്ട അഭിഭാഷകർ കോടതിയെ രേഖാമൂലം ബോധ്യപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഈ വ്യവഹാരം സംബന്ധിച്ചുള്ള എല്ലാ നടപടികളും ഇതിനാൽ അവസാനിച്ചിരിക്കുന്നതായി ഈ കോടതി തീർപ്പ് കൽപ്പിച്ചുകൊള്ളുന്നു. സാറിനെ കള്ളനാക്കാനും ചതിയനാക്കാനും നടന്ന ആ കൊള്ളപ്പലിശ മാർവാടിയെ ഒരു പാഠം പഠിപ്പിച്ചില്ല ദൈവം. അത് മതി, അത് മതി വിക്ടറിന്. താങ്ക്സ് ടു പട്ടാജി. അപ്പൊ എങ്ങനെ സാർ, സാറിന് ഞാൻ ഡ്രോപ്പ് ചെയ്യണോ അതോ? അല്ല അല്ല വിക്ടർ, പണം പണവുമായിട്ട് താനോട് വെയിറ്റ് ചെയ്തു എന്നാണല്ലോ പറഞ്ഞത്. അതെ സാർ, അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഒരു ചെറിയ പ്രോബ്ലം സാർ. എന്താ വിക്ടർ, എന്താ പറ്റിയത്? ഏ ഒന്നുമില്ല സാർ, ജസ്റ്റ് ഒരു ഡിലേ. കേട്ടോ സാർ, ഞാൻ ഭട്ടാജിയുടെ അവിടെ നിന്ന് ക്യാഷുമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് സാർ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഒരു ഡെവലപ്മെന്റ്. ഭട്ടാജിക്ക് ബാങ്കിൽ ഒരു ചെറിയ ക്രൈസിസ്. വാട്ട് യു മീൻ? കൃത്യം 12:30 ബാങ്കിലെ മാനേജർ ഭട്ടാജി വിളിച്ച് പറയുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് ഭട്ടാജിയുടെ അക്കൗണ്ടിൽ ഒരു 2 million ദിർഹംസ് അടക്കണം, അല്ലെങ്കിൽ ഭട്ടാജിയുടെ മാനം പോകുന്നു. സംഭവം വേറൊരു ഡീലാണേ. അറ്റ് ദ മൊമെന്റ് നോ ലിക്വിഡ് ക്യാഷ്. ഭട്ടാജിയുടെ കയ്യിൽ ആ നേരത്തിന് ഒറ്റ നയാ പൈസ ഇല്ല. എല്ലാം രാവിലെ ഇവർക്ക് ബാങ്കിൽ തന്നെ കൊടുത്താണ്. ഇടോ വിക്ടർ, എന്താ സംഭവിച്ചതെന്നൊന്ന് തെളിച്ചു പറയണോ താൻ, പ്ലീസ്. നോക്കിക്കൊണ്ട് സാർ, ദൈവാധീനം. നമ്മുടെ ദൈവാധീനത്തിന് നമ്മുടെ ഫുൾ അമൗണ്ട് ഭട്ടാജിയെടുത്ത് എൻ്റെ കയ്യിലോട്ട് വെക്കുമ്പോഴാണ് ബാങ്കിൽ നീ ഫോൺ കോൾ. ഇത്രയും വലിയ ഉപകാരം നമുക്ക് ഇങ്ങോട്ട് ചെയ്ത മനുഷ്യനാവുമ്പോൾ കയ്യിൽ ഇത്രയും കാശ് വെച്ചുകൊണ്ട് നമ്മൾ എത്ര നേരം മിണ്ടാതെ നോക്കി നിൽക്കും സാർ? പറയണം സാർ, എന്റെ സ്ഥാനത്ത് സാറാണെങ്കിൽ എന്ത് ചെയ്യും സാർ? പറയണം, എന്ത് ചെയ്യും? എടോ താൻ എന്നെ. ഏ ഇല്ല സാർ, വിക്ടർ ചതിക്കില്ല, ഒരു കാലത്തും ചതിക്കില്ല, ഉറപ്പ്. കേട്ടോ സാർ, ദാ ഇപ്പൊ വിളിച്ചിരുന്നു ഭട്ടാജി. സാർ എന്ത് പറഞ്ഞു? കാശ് കിട്ടാത്തതിന് സാർ ചൂടായോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ഭട്ടാജി, ഭട്ടാജി ഒറ്റ 100 നോട്ട് ഒന്നിച്ച് കാണുന്നതിന് മുമ്പ് കോടികളിട്ട് കളിച്ചതാണ് എന്റെ ഈ പഴയ ബോസ് എന്ന്. അല്ല വിക്ടർ, ഇനിയിപ്പോ ഒപ്പിട്ട പേപ്പേഴ്സിന്റെ ആരുമില്ലേ? ബെറ്റി, നോട്ട് ഡൗൺ. സ്വാമിനാഥൻ, സൈൻ പേപ്പേഴ്സ്, റിട്ടേൺ അർജന്റ്. യെസ് സർ. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ഇങ്ങനെ വിഷമിച്ചാലോ സാർ? എന്ത് സംഭവിച്ചാലും വിക്ടറിലെ സാർ ബലത്തിന്. പ്ലീസ് സാർ, ചിയർ അപ്പ് സാർ. ഓ ഗോഡ്, പ്ലീസ്. സോറി സോറി, മനഃപൂർവ്വം അല്ല ഞാൻ. ഓക്കെ, പേടിച്ചുപോയി. യോ ഡ്രൈവർ സാർ, എന്നെ വേടിക്കാൻ പാത്രക്ക സാർ, കാൽ വലിക്ക് തിരിയാതാ ഇടിയാ വണ്ടി. സാറിങ്ക അറിവ് കേട്ടപ്പോ അറിവ്. ഓൾറൈറ്റ് സാർ. കൃത്യം 6 തന്നെ അബുദാബിയിൽ നിന്ന് ഭട്ടാജിയുടെ ക്യാഷ് വരും. 8 വിക്ടർ സെബാസ്റ്റ്യൻ സാറിന്റെ വീട്ടിലെത്തിയിരിക്കും വിത്ത് ഫുൾ അമൗണ്ട്. യു ക്യാൻ ട്രസ്റ്റ് മീ സാർ. അപ്പോൺ ഗോഡ് യു ക്യാൻ ട്രസ്റ്റ് മീ സാർ. കയറിയട്ടെ. ആ പിന്നെ സാർ, ഒരു മിനിറ്റ്. ഒരു ചെറിയ ആഗ്രഹം, ഒരുപാട് കാലമായിട്ട് മനസ്സിലൊരു മോഹമാണ് സാർ. ദ മുഴുവൻ പൈസയും സാറിന്റെ കയ്യിലോട്ട് തന്നതിന് ശേഷം, അതിനുശേഷം മതി. ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഇന്ന് സാറിൻ്റെ ഒപ്പം വരുന്ന് ഒരു ഡ്രിങ്ക് കഴിക്കണം എനിക്ക്. സാറിൻ്റെ ഈ പഴയ ഡ്രൈവർക്ക് നോ എന്ന് പറയരുത് സാർ, പ്ലീസ്.
താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു. അയ്യോ സർ, അമ്മച്ചി കാത്തിരിക്കും. മോളുടെ പ്രോഗ്രാം ടി വിയിൽ. പ്രോഗ്രാം കഴിയുമ്പോൾ വിക്ടർ അവിടെ എത്തിയിരിക്കും. സർ കഴിക്കും. പിന്നെ തന്നോട് ആലോചിക്കാതെ ഇന്ന് എൻ്റെ ഒരു തീരുമാനം പറഞ്ഞു ഞാൻ നമ്മുടെ വക്കീലിനോട്. ഇന്നീ കിട്ടാനുള്ള പണം മുഴുവൻ ഇങ്ങോട്ട് കിട്ടി, കടങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ തീർത്തു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ അമ്മുവിൻ്റെയും അനാഥക്കുട്ടികളുടെയും പേരിൽ അവകാശമാക്കി ഒരു വിൽപ്പത്രം എഴുതാൻ. എന്താ വിരോധമുണ്ടോ തനിക്കേ? ഇതാ ഇപ്പൊ നന്നായത്. എന്നിട്ട് എവിടെ വിക്ടർ? എത്തിയില്ലല്ലോ ഇതുവരെ. അല്ല വിക്ടർ, ആരാ ഇവരൊക്കെ? ചുമ്മാ ഏതോ മുംബൈക്കാഹെ. ഇല്ലമ്മ, ഭട്ടാജിയുടെ ആൾക്കാലേ ഇവന്മാര്. ദാ ഇന്ന് വന്ന് ഇറങ്ങിയിട്ടുള്ള മുംബൈ നിന്ന്. നാളെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് തിരിച്ചും പറക്കും. ഇരിക്കൂ ലക്ഷ്മി, ഇവർക്ക് കുടിക്കാൻ എന്താന്ന് വെച്ചാൽ. അയ്യോ ഒന്നും വേണ്ടമ്മ, കാര നയിച്ചേന. പിന്നെ സാർ. അല്ല വിക്ടർ, താനെന്താ വെറും കയ്യോടെ? പണം എവിടെ? കറക്റ്റ്, ഞാൻ അതിലേക്ക് വരുമ്പോഴാണ് സാർ അടക്കി കയറിയത്. ആ സാർ, ചെറിയൊരു പ്രോബ്ലം. എടോ സാർ, ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ് അമ്മ, ഒന്ന് പറഞ്ഞോട്ടെ. സാർ, സത്യത്തിൽ ഈ ഭട്ടാജി നിഷ്കളങ്കനാണ് സാർ, പക്ഷെ കൂടെ ചിലരുണ്ട്. ഏറ്റവും താഴെയുള്ള ബ്രദർ, പിന്നെ ഭാര്യയുടെ ബ്രദറുടെ അളിയൻ, അവന്മാരാണ് സാർ പ്രശ്നം. ഇത്രയും വലിയൊരു എമൗണ്ട് കൈ കിട്ടിയിട്ട് അത് അതുപോലെ സാറിനങ്ങ് തന്നാ പിന്നെ നമുക്കെന്താ വിക്ടർ ബെനിഫിറ്റ് എന്ന അവന്മാരുടെ ചോദ്യം. അതിലൊരുത്തം കയറി അപ്പൊ തന്നെ ബോംബെയിലെ ഭട്ടാജിയുടെ ബിഗ് ബ്രദറിനെ വിളിച്ചു. ബടാബായി അപ്പൊ തന്നെ ബോംബെയിൽ നിന്ന് ഭട്ടാജി ദുബായിക്ക് വിളിച്ചു. അബേ കിഷൻ, കീപ് ദ മണി, വെയിറ്റ് ഫോർ മൈ ഓർഡേഴ്സ്. അതാണ് സാർ പുള്ളിക്കാരന്റെ കൽപ്പന, അതാണ് സാർ പിക്ചർ. അല്ല സാർ, ഇതിപ്പോ മൊത്തം പണവും അവന്മാരുടെ പിടിയിൽപ്പെട്ടു പോയി സ്ഥിതിക്ക്. അവന്മാര് കയറി പെർസെന്റേജ് ചോദിച്ചാലോ? ചോദിച്ചാലോ എന്നല്ല സാർ, ചോദിച്ചു. അതായത് ടോട്ടൽ എമൗണ്ടിന്റെ 80% അത് സാറിന്, സോറി സാറിനല്ല ഭട്ടാജി. ബാക്കി 20% അത് സാറിന്. സാറിനെന്ന് പറഞ്ഞാൽ പകുതി സാറിന്, പകുതി എനിക്ക്. 50-50. എങ്ങും തൊടാതെ സാറിന് 70.7 lakhs. പോട്ടെ, 71 lakhs ഇന്ത്യൻ റുപ്പീസ് അങ്ങോട്ട് തരും. പണം ദേ കാറിൽ ഇരിപ്പുണ്ട്, എടുക്കട്ടോ സാർ? അയ്യോ സാർ, എന്ത് ചെയ്തു, എന്ത് ചെയ്തു സാർ? കാണുന്ന പോലീസ് പക്കടോ.
ഒന്ന് കൊളുത്തിയാൽ താനൊന്ന് റിലാക്സ്ഡ് ആവും. I am terribly sorry, Mr. Ravi. We will do everything possible. Mr. Philip will give you all the details. Thank you. മനസ്സിലാക്കിയിടത്തുള്ള ഒരു പ്രീ പ്ലാൻഡ് മർഡർ ആണെന്നതിൽ സംശയമില്ല. പക്ഷേ ആരാ എന്താ എന്നതിനെ കുറിച്ച് വ്യക്തമായ സൂചനകളൊന്നും കിട്ടിയിട്ടില്ല സ്പോട്ടിൽ നിന്ന്. എനിവേ, ദി ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഓൾറെഡി ഓൺ. വല്ലാത്തൊരു അടുപ്പമുണ്ടായിരുന്നു നിങ്ങളൊക്കെ തമ്മിലല്ലേ? അതെ, ഒന്നുമില്ലായിരുന്ന കാലത്ത് ഒരുപാട് സഹായിച്ച ആളാ എന്നെ രവിയൊക്കെ. ആ മിസ്റ്റർ നായർ അമ്മു സ്വാമിനാഥനെ ബാംഗ്ലൂർ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. ആൻഡ് യുവർ സിസ്റ്റർ ആലിസ്, ഇവരുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു ആ കുട്ടി അല്ലേ? ആ, വല്ലാത്തൊരു ഷോക്കിലാണ് അവർ. ഈ അവസ്ഥയിൽ കൊണ്ട് കാണിക്കണ്ടെന്ന് വിചാരിച്ചു. വെൽ രവി, തൽക്കാലം വേറെ ആരും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് രണ്ടാളുടെയും ബോഡി റിസീവ് ചെയ്യാൻ രവിയുടെ പേരാണ് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നത്, ഒരു മകന്റെ സ്ഥാനത്ത്. ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഓക്കെ, സി യു ടുമോറോ അറ്റ് ദ ഹോസ്പിറ്റൽ. ഓക്കെ നായർ. ഇത്രയും നേരം ഒറ്റയ്ക്ക് മാറിയെന്ന് കരയായിരുന്നു അച്ഛൻ്റെ പുന്നാരമോള്. ഇല്ലടി, ബാംഗ്ലൂരിന്ന് ആർക്കെങ്കിലും വിളിച്ചിരുന്നു അമ്മ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് ഇങ്ങോട്ട് പുറപ്പെടുന്നു. ആൻഡ് വാട്ട് അബൌട്ട് യു? നാളെ തന്നെ തിരിച്ചു പോകണോ നിനക്ക്? ബാക്ക് ടു ഡൽഹി? വേണ്ട, ചെല്ലുന്നില്ലെന്ന് ഞാൻ മെസ്സേജ് കൊടുത്തു. നന്നായി. തൽക്കാലം നീയെങ്കിലും ഇവിടെ ഉള്ളത് വലിയൊരു ആശ്വാസമായിരിക്കും അമ്മോന്. മോളെ, അമ്മു കണ്ടോളൻസസ്, മോളെ കണ്ടോളൻസസ്. ചേച്ചേ കരയല്ല മോളെ, ഒക്കെ ഓരോരോ ദൈവഹിതം. അങ്ങനെ വിചാരിക്കുന്നു നമ്മൾ. കഷ്ടം കേട്ടോ മോളെ, ഇന്നലെ കാലത്തും രണ്ടുപേരും ചെന്ന് ജീവനോടെ കണ്ടതായിരുന്നു വിക്രങ്ങൾ, സാറിനെയും മോളുടെ അമ്മച്ചിയെയും. എന്തിന്? ഇന്നലെ കേസിന്റെ കാര്യങ്ങൾ പറഞ്ഞ് തമ്മിൽ പിരിയുമ്പോഴും എന്നോട് പറയായിരുന്നു, സാർ വിക്ടറെ ആരും ഒരു കമ്പനി ഇല്ലാതെ ഒറ്റക്കിരുന്ന് മടുത്തടോ, നേരമുണ്ടെങ്കിൽ നീ ഒരുത്തനെങ്കിലും വൈകിട്ട് അങ്ങോട്ട് ഇറങ്ങ്, ടി വിയിൽ മോളുടെ പ്രോഗ്രാം ഒരുമിച്ചിരുന്ന് കാണാം, എന്നിട്ട് ഒരുമിച്ചിരുന്ന് ഒരു ഡ്രിങ്ക് കഴിക്കാന്നൊക്കെ. ആ, പക്ഷെ ഉടയമ്പരം അനുവദിച്ചില്ല മോളെ. അതെങ്ങനെ, നരകം പിടിക്കാനായിട്ട് അന്നേരം തന്നെ ഇവളുടെ ഒരു ഒടുക്കത്തെ കോൾ ത്രൂ ചെയ്ത് തന്നിട്ട് സംഭവം നടക്കുന്ന കൃത്യസമയത്ത് അബുദാബിയിലൊരു മീറ്റിംഗ് ചെന്ന് മാട്ടിപ്പോയി മോളെ അങ്കിള്. ഛേ, ആ നേരത്ത് അങ്കിൾ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു മോളെ, സംഭവിക്കില്ല. Victor, please. She has to go. Eh? Adey. Ammu mola kooti kondu vandana vandana Victor. Come on, Betty. Madam will receive you. Sir. Yusuf, aa kuttiyude petti mara manodu thende kaari kette. Dey, angalukku aaru undu thande. Kerikku. Poa.
എന്താ പോണോ നിനക്ക്? വേണ്ടി ചായ, അമ്മ നമ്മുടെ കൂടെ പോന്നോളൂ. അയ്യടി, അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ പോന്നോളൂ. പുല്ല്, അതെ, ഞാൻ ഒരുത്തരം കണ്ടിട്ടില്ല, ഒരു പുല്ലനെ കണ്ടിട്ടില്ല. സ്വാമിനാഥൻ സാറിന്റെ കൂടെ ചൊറിഞ്ഞും പറഞ്ഞും പറ്റിക്കൂടി നിന്നിട്ടൊടുക്കം. കൊലയോടെ വലിപ്പിച്ചോണ്ട് പോയ ഒരുപാട് പേരുണ്ട് ദുബായില്. കേട്ട മോളെ, എന്നിട്ടൊടുവിൽ കഷ്ടകാല സമയത്ത് ദേ ഈ വിക്ടർ ഒരുത്തനെ കൊണ്ടല്ലാതെ ഒരു വട്ട് സോഡയുടെ ഉപകാരം ഉണ്ടായിട്ടില്ല മോളെ. അച്ഛന് ഒരുത്തനെ കൊണ്ടും ഇവിടെ നിൽക്കുന്ന ഒരു പട്ടിയെ കൊണ്ടും മതിയാക്ക. മാറിയിക്കണോ നായരെ? എന്നിട്ടിപ്പോ ദേ ചത്ത് കിടക്കുന്നവരുടെ ചവടിപ്പിക്കാനാള്, ബോഡി ഒപ്പിട്ട് വാങ്ങാനാള്, ദേ മോള് വന്നിറങ്ങുമ്പോ എഴുന്നള്ളിക്കാനാള്, കണ്ണീര് തുടപ്പിക്കുന്നു, മിഞ്ഞാ കുടിപ്പിക്കുന്നു. എന്നാ പറ്റി സാറേ? ദേ പെങ്കൊച്ചു കയറി അങ്ങ് കൊഴുത്തുമുഴുത്തല്ലോ ഒന്ന് കണ്ടിട്ടായിരിക്കും സാറിപ്പോ ഒരുമാതിരി മിണുമിണാന്ന്. ആളറിഞ്ഞ് തരമറിഞ്ഞ് അവസരമറിഞ്ഞ് വേണം സംസാരിക്കാൻ. നീ എന്താ തനിച്ച്? ആലീസിനെ കൊണ്ട് വിളിക്കായിരുന്നില്ലേ ഒരു കൂട്ടിന്? ഒരുപാട് നേരം വരുന്ന ഇങ്ങനെ ആലോചിച്ച് പോയാല് പിന്നെ ഈ ലോകം മുഴുവൻ ഇങ്ങനെ ചുറ്റിലുണ്ടെങ്കിലും തനിച്ചായിപ്പോയി, ഒറ്റക്കായിപ്പോയി എന്നൊരു തോന്നൽ വന്നു പോകും നിനക്ക്. വാ നടക്ക്. എന്നിട്ട് ഇന്ന് വക്കീൽ എന്താ പറഞ്ഞത് നീ ചെന്ന് കണ്ടപ്പോ? മരിക്കുന്നതിന്റെ ഒന്നും പറഞ്ഞിരുന്നു അച്ഛൻ വക്കീലിനോട്. കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീർത്ത് ബാക്കിയുള്ളത് മുഴുവൻ എന്റെയും വരമുദ്രയിലെ കുഞ്ഞുങ്ങളുടെയും പേരിൽ എഴുതി വെക്കണം. അച്ഛനും അമ്മയ്ക്കും ബാംഗ്ലൂരിലേക്ക് പോരണം, എന്റെയും കുട്ടികളുടെ ഒപ്പം വന്ന് താമസിക്കണം എന്നൊക്കെ. അല്ല, പറയുന്നൊരു ടോണ് കേട്ടാ തോന്നും ഒരുപാട് മക്കളെ പെറ്റുകുട്ടി ഒരു തള്ളച്ചയാണ് നീ. മൊത്തം ലയബിലിറ്റീസ് എത്രയാണെന്നൊരു കണക്ക് തിട്ടപ്പെടുത്താൻ ചന്ദ്രേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഏറിയാലും ഒരാഴ്ച. എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പണം എവിടെ നിന്ന് വരുന്നുവെന്ന് നീ അന്വേഷിക്കണ്ട. കടങ്ങൾ വീട്ടിട്ട് നിനക്ക് തിരിച്ചു പോണം. ബാക്ക് ടു ബാംഗ്ലൂർ. അച്ഛന്റെ സ്ഥാനത്ത് രവിച്ചായനായിരുന്നെങ്കിൽ പഴയ സഹായങ്ങളുടെ കണക്ക് പറഞ്ഞിട്ട് എല്ലാം ഏറ്റെടുക്കാൻ സമ്മതിക്കുമായിരുന്നോ? മറ്റാരെങ്കിലും എത്ര അടുപ്പമുള്ള ആളായാലും, അഥവാ ആരെങ്കിലും വെച്ച് നീട്ടിയാൽ തന്നെ വാങ്ങുമായിരുന്നു രവിചായൻ? അത് ഫൈറ്റ് ചെയ്യോ അവസാനം വരെ? Until the end. എവിടുന്നോ എടുത്തു വളർത്തി ഇത്രയുമൊക്കെ സ്നേഹം തന്നിട്ടും എൻ്റെ ഡാൻസ് കരിയർ, പ്രോഗ്രാംസ്, അനാഥ കുട്ടികൾ, അങ്ങനെ ഓരോരോ പേരും പറഞ്ഞ് അച്ഛനും അമ്മയ്ക്കും കയ്യെത്താ ദൂരത്ത് തന്നെയായിരുന്നു ഞാൻ പലപ്പോഴും. കാണാഞ്ഞ് കണ്ണ് നിറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ പരാതി പറഞ്ഞിട്ടില്ല രണ്ടാളും ഒരിക്കലും. പക്ഷേ ഇന്നിപ്പോൾ മുമ്പൊരിക്കലും തോന്നിയിട്ടില്ലാത്ത പോലെ തോന്നിപ്പോകുന്നു എനിക്ക്. എല്ലാം ഏറ്റെടുക്കാൻ എനിക്കൊരു കടപ്പാടുണ്ട് അവരോടൊന്ന്. പ്ലീസ് രവിച്ചായന്റെ പണമല്ല, സപ്പോർട്ട്, അത് മതി, അത് വേണം എനിക്ക്. തൽക്കാലം ബാംഗ്ലൂരിലെ വരമുദ്രയിലെ കാര്യങ്ങൾ നോക്കാൻ കൂടെയുള്ള ഫ്രണ്ട്സ് ഉണ്ട്. കുറച്ചു കാലത്തേക്കൊക്കെ ദേ വിൽ മാനേജ്. പിന്നെ പാവം കുട്ടികൾ, അവരെന്നെ മിസ് ചെയ്യും, എനിക്കവരെയും മിസ് ചെയ്യും. പക്ഷേ ആലോചിച്ചിട്ട് ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല എനിക്ക്.
ഇച്ചായ, ഇച്ചായ, ഏയ് എന്തു പറ്റി? ഇച്ചായന എന്താ ഭയങ്കര ഒരു ബലത്തില്? എവിടെ അമ്മു? സോ ദാറ്റ്സ് ഇറ്റ്. അമ്മുവിനെ അന്വേഷിക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന മട്ട് കണ്ടപ്പോഴേ വിചാരിച്ചതാ ഞാൻ. ഈ പുള്ളിക്കാരൻ ഇതിനെ ഇന്ന് കരയിച്ചിട്ട് അടങ്ങത്തുള്ളൂ. ഇറ്റ്സ് ടു ബാഡ്. ആലീസ്, തൽക്കാലം നീ ഡൽഹിക്ക് തിരിച്ചു പോകുന്നില്ല, കുറഞ്ഞത് ഒരു രണ്ടാഴ്ചത്തേക്ക്. ഐ വിൽ ടെൽ യു വെൻ ടു ഗോ ബാക്ക്. ഇച്ചായ, അമ്മ ഇവിടെ ഉണ്ടാവും കുറച്ച് നാളത്തേക്ക് ഈ വീട്ടിൽ. രവിചായ, ലുക്ക്, ഞാൻ നോ, ഡോണ്ട് സേ നോ. ഇച്ചായ, ഡോണ്ട് സേ നോ. ബാങ്കിലും പിന്നെ പലരുടെ കയ്യിലും ഒക്കെ ആയിട്ട് പെട്ടുകിടന്ന ഷെയർസും ഡോക്യുമെന്റ്സും ഒക്കെ ഇതില് തന്റെ അച്ഛന്റെ വക ഒക്കെ പണമടച്ച് റിലീസ് ചെയ്യിക്കാൻ പറഞ്ഞിരുന്നു രവി. ഒറിജിനൽസ് ഒക്കെ വക്കീലിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, അമ്മുവിന്റെയും ബാംഗ്ലൂരിലെ കുട്ടികളുടെ പേരിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ട്. വാങ്ങിച്ചോളൂ. ആ, വെറും 1.25 മില്യന്റെ കാര്യമല്ലേ ഉള്ളു ഭായി, തരാ തരാന്ന്. ഓക്കെ ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക്. ശെജി അയ്യന, തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞില്ലേ പുല്ല്? ഏയ് പറയടാ. യെസ്, ഗുഡ് ഈവനിങ് ബോസ്. പിന്നെ എങ്ങനെയുണ്ട് ഗേൾസ്? ഓൾ കഥമുജ കഥമുജ. യെസ് ബോസ്. ആ പാർട്ടി പട്ടാജിയുടെ ആണെങ്കിലും പെങ്കൊച്ചുങ്ങൾ നമ്മളേറ്റതാ, മാനം കെടുത്തിയേക്കല്ലേ. പട്ടാജി ആയാനേക്കാ പിതാ. എന്റെ പൊന്ന് ശെജി, ഈ ഒടയമ്പരാനുണ്ടല്ലോ, ഒടയമ്പരാൻ ഗോഡ് ഗോഡ്. ആ പുള്ളിക്കാരനെ പറ്റി പറയുന്നത് പോലെയാണ് ഭട്ടാജിയുടെ കാര്യം. ചിലപ്പോ കിടന്ന് മുട്ടിപ്പായി വിളിച്ചാ പോലും കാണുകയല്ല, ചിലപ്പോ ചുമ്മാ മനസ്സിലൊന്ന് വിചാരിച്ചാ മതി, അപ്പ പ്രത്യക്ഷപ്പെട്ടുള്ള അതാ ഭട്ടാജി. നമസ്തേ പട്ടാജി. നമസ്തേ പട്ടാജി. വെൽക്കം എവരിബഡി, വെൽക്കം ടു മൈ പാർട്ടി. നോ നോ, വി വെൽക്കം യു പട്ടാജി, വി വെൽക്കം യു. കം ഓൺ, ഫോളോ മീ, കം ഓൺ, കം ഓൺ. ഇച്ചായ, കോൾ ഫോർ യു. ചന്ദൻ ബാബ, യാ, ബോംബെ. അതെ. ആ പാപ്പ ബോലിയേ. Dance with me.
आता है हमारी पार्टी में, फिर भी हम इसे अपना ऑनरेबल गेस्ट मानते हैं। दिस इज माई प्रेजेंट फॉर यू, लो। अरे ये कौन? अंजलि बख्तियार? ओ भगवान, इतंगने इवलंगने वन्नु मेजर ते कुले? व्हाट अ सरप्राइज मैन। ഇതിലെങ്ങനെ വലിയ പെരുത്ത അത്ഭുതമൊന്നും സംഭവിക്കാനില്ല കൃഷ്ണനാരായൺ പട്ട. വേണമെങ്കിൽ നിന്റെ പഴയ പെഷാവർ സുഹൃത്തില്ലേ, പഴയ സെൻട്രൽ സെക്രട്ടറി മാഡം അഞ്ജന ഭക്തിയാർ, ഇവളുടെ അമ്മ, ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. ഷീ വിൽ ടെൽ യു. ഒരു തവണ അവിടെ പറഞ്ഞു തരുന്ന നിനക്ക് അവര് ഇവളെന്താ ഇവിടെ എന്ന്. അരേ
ഇന്റലിജന്റ്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് മേജറിന്റെ ഈ വരവ് അല്ലേ? ഓക്കെ ഓക്കെ, ചോളോ എന്നെ പാത്തു. എപ്പോ എന്റെ പാർട്ടി സ്പോയിൽ ആക്കരുത്. ആ സിർഫ് മസാ കർനെ കാ ദിൻ ഹേ. കം ഓൺ ജോയിൻ അസ്. മേജർ കന്ന കുടിക്കാൻ സംതിങ് റിയലി ഹോട്ട്. അരെ ഗെറ്റ് മേജർ സാബ് ദ ബെസ്റ്റ് ഡ്രിങ്ക് ഓഫ് ദ ഡേ. തൂ തോ ജ്യാദാ നാടക് കർ റഹാ ഹേ കൃഷ്ണാരായൺ ഭട്ടാ. ബഹുത് സാരാ നാടക് കർ റഹാ ഹേ. ക്യാ ക്യാ ബോലാ മേജർ? ഒരുപാട് നാടകം കളി വേണ്ടെന്ന്. യേ ക്യാ കർ റഹാ തൂ? സമജ് മേ നഹീ ആ റഹാ മേജർ സാബ്. ടെൽ മീ വൺ തിങ്. വാട്ട് ഡു യു വാണ്ട് നൗ? ലുക്ക്, ഐ ജസ്റ്റ് വാണ്ട് ടെൽ യു ദാറ്റ് യു ആർ ആൻ ഇഡിയറ്റ്. ക്യാ? അതേടാ, ആദ്യം പോർട്ടിൽ എല്ലാം പിടിച്ചെടുക്കാൻ നീ അയച്ച കൂലിത്തലുകാരൻ മൻസൂർ, ഹി പ്രൂവ്ഡ് എ കവേർഡ്. പിന്നെ ഇവള് അഞ്ജലി ഭക്തിയാർ, ഇവളെ പോലെ സുന്ദരി തടമ്പിനെ അങ്ങോട്ട് വേഷം കെട്ടിച്ച് അയച്ചാൽ എന്റെ ബിസിനസ് രഹസ്യങ്ങൾ അപ്പാടെ ചോർത്തിയെടുത്ത് വെട്ടി വിഴുങ്ങിക്കളയാമെന്ന് സ്വപ്നം കണ്ട നീ ഒരു ഒന്നാം തരം വിട്ടി. ബേവഖൂഫ്, ബേവഖൂഫ് ടു ദ കോർ. സോ ഇനി ഒരിക്കൽ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ട്രൈ സംതിങ്, ബെറ്റർ ട്രൈ സംതിങ് ബ്രില്ലിയന്റ്. ऐसे कैसे जाएगा तू? हैं, सिर्फ बात ही करता और कुछ नहीं करता, मारेगा नहीं मुझको? ये मारेगा नहीं, ये मारेगा नहीं. अरे देख, डरता ये. अरे रतन, देख, मैं परमिशन दिया इसको लेकिन फिर भी नहीं मारता ये. चल चल, गेट लॉस्ट. ഹട്ട് കുത്തേ, ഗോലി മേ ചലാനാ, ഹട്ട് പീച്ചേ, ഹട്ട് ഹട്ട് ഹട്ട്. അഭി തും ഡർതാ ഹേ, ഹേ നാ? ദേഖോ കൃഷ്ണനാരായൺ ഭട്ട, പണ്ട് ബോംബെയിൽ നിന്റെ ഹൃദയം സൂക്ഷിപ്പുകാരനായിരുന്ന ചോട്ടാ ഷംഷീർ ഒരൊറ്റവടി തോക്കിങ്ങനെ നെഞ്ചത്ത് കുത്തിപ്പിടിച്ചിട്ട് വന്നീ ചുട്ടുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോ ഒരു സാമ്രാജ്യം വെച്ചൊഴിഞ്ഞ് നാട് വിട്ട് ഓടിപ്പോന്നവനാ നീ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ മറുരാജ്യത്ത് അഭയാർത്ഥിയായി കടന്നുകൂടിയിട്ട് ഇവിടെ ഇരുന്നുകൂടെ ചെമ്പൂരും മാട്ടുങ്കയും ധാരാവിയും അടക്കി വാഴുന്നു എന്ന് വീമ്പിളക്കുന്ന നിന്നെ കാണുമ്പോൾ ഐ കൻ സീ ത്രൂ യു. ഐ കൻ സീ ദാറ്റ് യു ആർ സ്കേർഡ് ആൻഡ് ദാറ്റ് യു ആർ സ്റ്റിൽ ടു പ്യൂണി. ഇനി വേണമെങ്കിൽ നിനക്കിനെ ഷൂട്ട് ചെയ്യാം. നേർക്ക് നേരെയല്ല, ദാ ഇവരെല്ലാം നോക്കി നിൽക്കുമ്പോൾ ഏതൊരു ഭീരുവും ചെയ്യാൻ ധൈര്യപ്പെടുന്നത് പോലെ യു ക്യാൻ ഷൂട്ട് മീ ഫ്രം ബിഹൈൻഡ്. നിനക്കിനെ പിന്നീട് വെടിവെക്കാം. ഡു ദാറ്റ് അറ്റ്ലീസ്റ്റ് ഇഫ് യു ഡെയർ. Do you like him? Do you like him? Do you really like him? Do you like him? Well, I don't know. You idiot! You bloody, you like him! Le jao ise! Idiot! Barbaad kar diya saale ne! Le jao! Bata ji, saale ko aise chotne ke nahi tha bata ji. To kya karne ka tha? Darne ka kya bata ji? ऐसा पटक पटक मारने के साले को. ऐ साले विक्टर सेबेस्टियन, हैं गोली चला देता मैं उस पर, हैं हैं डर बन जाता मैं सबके सामने. जैसा उसने बोला था वैसा ही करता मैं, हैं पीछे से गोली चला देता मैं. पटा जी मुझे छोड़ो. ये भी डरता है साला, हैं ये भी डरता है साला, और मैं भी डरता हूं साले रवि बाबन से. अगर तुम्हें अपना डर खत्म करना है ना तो तुझे उसे खत्म करना होगा. अभी तक मेरे और रवि बाबन के बीच में कोई दुश्मनी नहीं थी. मैं बोला ना तुझको, मैंने जो कुछ भी किया केजे नायर के लिए किया, लेकिन आज के बाद सिर्फ मेरा एक ही दुश्मन है, वो है रवि बाबन. Thank you.
Welcome. Hmm? Hey, can I get to know you? Get lost. Hey, listen. Bye-bye. സത്തം പോടാതെ വാട്ട് ഹാ മിണ്ടാതടി എന്ന് പറഞ്ഞപ്പോ ഹേയ് ഹൂ ആർ യു ഒന്നുമില്ല നത്തിങ് ഗേൾ വാട്ട് ഡു യു തിങ്ക് യു ആർ ഡൂയിങ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ കാർ വാട്ട് ദി ഹെൽ ആർ യു തിങ്ക് യു ആർ ഡൂയിങ് കേടന്ന് പെടക്കാതടി ഹേയ് ടേക്ക് യുവർ ഹാൻഡ്സ് ഓഫ് മീ ഹേയ് കം ഓൺ ഹൂ ആർ യു ഫ്ലൈറ്റിൽ എൻ്റെ തൊട്ടു മുമ്പിലെ രണ്ടാമത്തെ റോയിലായിരുന്നു നീ ഓർക്കുന്നുണ്ടോ വാട്ട് ഹോ എന്നിട്ട് അന്നേരം മുതൽ എൻ്റെ മൂക്കിൽ അടിച്ചു കയറിക്കൊണ്ടിരിക്കുക നിന്റെ ഉടുക്കത്തെ മുടിയുടെ മണം വാസന What language are you speaking, man? ഇടുകൊച്ചേ 18 ഭാഷ അറിയാവുന്ന പ്രധാനമന്ത്രി 28 ഭാഷ അറിയാവുന്ന പ്രസിഡന്റ് ഇവരൊക്കെ ഭരിച്ച ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു ഒന്നാന്തരം പൗരനാ ഞാൻ ഏത് ഭാഷ വേണം നിനക്ക് ഫ്രഞ്ച് അറബിക് റഷ്യൻ ജർമ്മൻ സ്പാനിഷ് ജാപ്പനീസ് ചൈനീസ് ലുക്ക് ഐ ആം കിരൺ കിരൺ ചെറിയാൻ പോത്തൻ പൊട്ടൻ അലടി പുല്ലേ പോത്തൻ ഐ ആം കിരൺ ചെറിയാൻ പോത്തൻ I'm Jacqueline. Okay, come on, Jack. Give me your fire. Mr. Ravi. Yeah. Please sign here. Khalid, bring him. Sir. Mr. Kiran. Yella, come out. ലൈറ്റർ ഏതാണ്ട് എടുക്കാപ്പാ ക്യാ ലൈറ്റർ ലൈറ്റർ നൈ നൈ താൽ ആ സോറി ഫോർ ദ ട്രബിൾ മിസ്റ്റർ റാവി ഓ നോ ഇറ്റ്സ് ഓൾ റൈറ്റ് ആൻഡ് താങ്ക്സ് എ ലോട്ട് ദിസ് ഫെലോ കിരൺ ഈസ് യുവർ ഫ്രണ്ട് നോ യുവർ ബ്രദർ നോ ദൻ ഹീസ് മൈ വെൽ എനിക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും മടിയില്ലാത്തവൻ യു വുഡ് ഗ്ലാഡ്ലി ടേക്ക് ഹിസ് ലൈഫ് ഫോർ മീ ഹീസ് മൈ ബ്ലഡ് അയ്യോ ഗുഡ് മോർണിംഗ് മേജർ താങ്ക് യു ഓക്കെ അല്ല മേജർ അത് ഞാൻ കാരണം രവിച്ചായനെ ഐ മീൻ വെറുതെ ബുദ്ധിമുട്ടായില്ലേ ഏയ് ബുദ്ധിമുട്ടോ ആർക്ക് ഐ വുഡ് കാൾ ഇറ്റ് എ പ്ലഷർ അല്ല ഞാൻ നീ പറടാ ഇന്നലെ രാത്രി എന്താ സംഭവിച്ച ഡിസ്കോയിൽ എന്ത് സംഭവിക്കാൻ അത് ചുമ്മാ വെറുതെ ജസ്റ്റ് ഒരു പറയാൻ എന്തിനാ നീ അവനെ എടുത്തിട്ട് അടിച്ചത് പെണ്ണിന്റെ ബോയ്ഫ്രണ്ടിനെ ഏ അങ്ങനെയൊന്നുമല്ല ഇത് ആര് പറഞ്ഞു പിന്നെ സത്യം പറയാലോ മേജർ ഞാൻ ഇന്നലെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഐ ജസ്റ്റ് മെറ്റ് ഹർ പിന്നെ വെറുതെ ഒരു ത്രില്ലിനായിട്ട് ഡിസ്കോയിൽ ചെന്നപ്പോ അവളുടെ ബോയ്ഫ്രണ്ടിന് അവളോടൊത്ത് ഡാൻസ് ചെയ്യണം അവൾക്കാണ് എന്നോടൊപ്പം ഡാൻസ് ചെയ്യണം ഒടുക്കം ഇവര് തമ്മിൽ അടിയാവുന്ന ഒരു ഘട്ടം വന്നപ്പോ ഞാൻ എന്റെ ഇടയിൽ കയറി രമ്യതയിലാക്കാൻ ശ്രമിച്ചു എത്ര കൊടി വേണ്ട അവന്റെ ഭാര്യയിൽ ആ പെണ്ണിന്റെ ബോയ്ഫ്രണ്ടിന്റെ മൂന്ന് പിന്നെ മോന്തയ്ക്ക് രണ്ടെടുത്തായിട്ട് നാലും മൂന്ന് ഏഴ് സ്റ്റിച്ചും അയ്യോ അതെങ്ങനെ അയ്യോ അതെങ്ങനെ ബോധം ഉണ്ടായിരുന്നോ നിനക്ക് എത്ര എത്ര പെഗുണ്ടായിരുന്നോ വയറ്റില് പന്ത്രണ്ട് എന്നിട്ട് ബാക്കിയുള്ളവർ രാത്രി മുഴുവൻ ആശുപത്രിയിൽ ആ സായപ്പിന്റെ ഇടവും വലവരുന്ന് കാല് പിടിച്ചിട്ട് കൊടുക്കൂര് 10,000 ദിർഹംസും പെണ്ടാരാണെങ്കിട്ടാ അവന്റെ ഇന്ന് എഴുതി വാങ്ങിച്ചത് അവന് പരാതിയില്ലെന്ന് ഇല്ലെങ്കിൽ കാണായിരുന്നു ലെഫ്റ്റനന്റ് കിരൺ ചെറിയാൻ പോത്തനൻ ദുബായ് ജയിൽ അകത്ത് കിടന്നിരുന്നീ ആ കയറി അല്ല അത് വേണ്ട
ഇച്ചായന് ഇതിനിടയ്ക്ക് മൂന്ന് തവണ നാട്ടിൽ പോയപ്പോഴും കാഞ്ഞിരപ്പള്ളി ചെന്നിരുന്നുവെന്നും പപ്പായി അമ്മച്ചി ചെന്ന് കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ അമ്മച്ചി. കഴുതേ, അങ്ങനെ ചുമ്മാ നാട്ടിൽ പോയപ്പോ ചെന്ന് കയറി കണ്ടതൊന്നുമല്ല. നിന്റെ പപ്പായി അമ്മച്ചിയും കാണാൻ വേണ്ടി തന്നെ ഞാൻ പോയ നാട്ടില് ഈ മൂന്ന് തവണ. നിന്നെ പറ്റി ഒരു വിവരമില്ല എന്ന് പറഞ്ഞ് ഫോണിൽ വിളിച്ച് സങ്കടപ്പെടുന്നത് കേൾക്കുമ്പോ അയ്യോ എന്റെ പള്ളി. ഈ കഴിഞ്ഞ 6 മാസത്തിനിടയില് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഞാൻ ഒരു 124 ISD കോളും വിളിച്ചിട്ടുണ്ട്. ഈ പോത്തിനെ ഒന്ന് ട്രേസ് ചെയ്യാൻ വേണ്ടിട്ട്. എന്നിട്ട് എന്റെ കാശ് പോയതും മിച്ചം. ഈ തെണ്ടി തിരുന്നതിനിടയ്ക്ക് എനിക്ക് ഒരു പിക്ചർ പോസ്റ്റ് കാർഡ് എങ്കിലും വാങ്ങിച്ച് ഒപ്പിട്ട് അയക്കാൻ മേലേച്ചായ. ഈ പണ കണ്ടോ കണ്ടോ, ഇതാണ് ടിപ്പിക്കൽ നസാണിച്ച്. എന്നെ ഫോൺ ചെയ്ത് കിട്ടാത്തതിലല്ല അവളുടെ കാശ് പോയല്ല സങ്കടം. അല്ലോടി അയ്യടാ, എടാ പോടാ തടിയാന്നൊക്കെ വിളിക്കണ എടാ ഒന്ന് വിളന്റെ. കേട്ടോ പെങ്ങളെ, ഞാൻ പട്ടാളത്തിൽ ചേർന്ന് ആദ്യമായിട്ട് ഈ മേജറെ കാണാൻ വേണ്ടി ക്വാർട്ടേഴ്സിൽ ചെല്ലുമ്പോ ജസ്റ്റ് ഒരു LKG പീസ് ഒടിച്ചു മടക്കിയത് ഈ പോക്കറ്റിലാണ്. ഇത് ഇത്ര ഉള്ളി സാധനം, എന്നിട്ട് അവളാണ് എന്റെ പള്ളി. യുവർ അമ്മു, അമ്മു സ്വാമിനാഥൻ. യെസ് അമ്മു സ്വാമിനാഥൻ, വെരി മച്ച്. ബട്ട് ഹൗ കം യു ആർ ഹിയർ? അതെങ്ങനെ അറിയോ? നീയും അമ്മും തമ്മില് നന്നായിട്ട് അറിയും, നല്ല ഭംഗിയായിട്ട് അറിയും. അല്ല നീ എങ്ങനെ അറിയുമെന്ന്? അത് അത് അല്ല മേജർ, യു നോ, അല്ല കൃത്യമായിട്ട് നമ്മൾ ഇവിടെ വെച്ചാ കണ്ടത്, ഫ്ലൈറ്റിലോ അതോ ട്രെയിനിലോ? ഏയ് അല്ലല്ല, പാർക്കില്. ഹേയ് മിസ്റ്റർ, ഞാൻ മറന്നിട്ടില്ല, എനിക്ക് നല്ല ഭംഗിയായിട്ട് ഓർമ്മയുണ്ട് നിങ്ങളെ. ഓ യെസ്, എന്റെ മേജർ, ഈ സംഭവം നടക്കുന്ന ഡൽഹിയിൽ വെച്ചാ, ഒരു 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 97 ഈ കൊച്ചിന്റെ ഡാൻസ് കാണാൻ ടിക്കറ്റ് എടുത്ത് കയറി ഞാനും നമ്മുടെ പഴയ ക്യാപ്റ്റൻ ദൽവീറും. എന്നിട്ടൊടുക്കം ഡാൻസ് കഴിഞ്ഞപ്പോ ദൽവീറിന് ഭയങ്കര മോഹം. ദാ ഈ കൊച്ചിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ. അല്ല, ദൽവീർ ഭയങ്കര വെള്ളമായിരുന്നു. പിന്നെ ഞാൻ അവനെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച്. ഏയ് മതി മതി, നിർത്ത്. സത്യം ഞാൻ പറയാം രവിചായ. വേണ്ട, സത്യം ഞാൻ പറയാം. അതായത് ഡാൻസ് തീർത്ത് നീ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോ കൃത്യം ഗ്രീൻ റൂമിന്റെ വാതിക്കൽ ഇവൻ ആടിച്ച് നല്ല കിൻഡി ആയിട്ട് ഓൺ 4 wheels, റൈറ്റ്? അതെ. നിർബന്ധമായിട്ടും ഇവന് നിന്റെ ഓട്ടോഗ്രാഫ് വേണം, അതിങ്ങനെ കവിളിലൊരു ഉമ്മയായിട്ട് വേണം, അതാണ് ഇവന്റെ ഡിമാൻഡ്. ആൻഡ് യു സ്ലാപ്ഡ് ഇറ്റ്, റൈറ്റ്? എക്സാക്ട്ലി. ബട്ട് രവിചായൻ ഇതെങ്ങനെ? ഏയ് ആദ്യ ഇവന്റെ ഒരു പഴയ നമ്പറാ, ബട്ട് നോ ഹാം മെന്റ് അല്ലടാ. യയാ, പണ്ട് കമ്പനിയുടെ ഒരു ഇൻഫോർമൽ ഗാദറിംഗിൽ ബ്രിഗേഡിയറുടെ മോള് ഡാൻസ് ചെയ്ത് ഇറങ്ങിയപ്പോ ഹീ ഡിഡ് ദ സെയിം തിങ് ആൻഡ് മോർ. പെണ്ണിനെ കയറി പൂണ്ടടക്കം പിടിച്ചിട്ട് ഒരൊറ്റ ഉമ്മയാ. അന്ന് ഇവന്റെ തല പോവായിരുന്നേ. എന്റെ ദൈവമേ, ആ വട്ട് പെണ്ണിന് ഇവനോട് ഓൺ ദ സ്പോട്ടിൽ ഒരു അനുരാഗം തോന്നിയതുകൊണ്ടാ, അല്ലെങ്കിൽ കാണായിരുന്നു. പക്ഷെ മേജർ, അന്നത്തെ വെള്ളം ഉറങ്ങി പിറ്റേന്ന് രാവിലെ തന്നെ മൈ സിൻസിയർ അപ്പോളജീസ് എന്താ ഈ കൊച്ചിനൊരു കാർഡ് അയച്ചു ഞാൻ ബാംഗ്ലൂർക്ക്. കിട്ടിയില്ലേ അത്? ഫ്രം 1 ലെഫ്റ്റനന്റ് കിരൺ ചെറിയാൻ പോത്തൻ. ഓ കിട്ടി കിട്ടി, പക്ഷെ മറുപടി അയച്ചില്ല. പുലിവാലായെങ്കിലോന്ന് പേടിച്ചിട്ട് നന്നായി പോയി. അമ്മു വാ. ആ പോലെ ഈ കൊച്ചെങ്ങനോടൊന്നും ജാൻ്റെ വീട്ടില. അതെ, തടിയന് നല്ല വിസ്തരിച്ച് പറഞ്ഞു കേപ്പിച്ചു തരാം. പിന്നെ ഇപ്പൊ പോയി പണി നോക്ക്. അല്ലടി അത്, അല്ലേ ചായ, ഇതെങ്ങനെ ഇവിടെ ഒന്ന് ചേടി ഈ പെങ്കുച്ച. That's a big story. ആഹാ, എന്റെ പള്ളി, ഇത് ഇവിടെയെങ്കിലും ഒന്ന് കയറി കൊളുത്തിയിരുന്നെങ്കിൽ. ഇച്ചായ ദേ, ഒരു കൊച്ചുകാലം കാണാനുള്ള ഭാഗ്യം ഉണ്ടാവോ ഈ തറവാടിന്? ഒരു ജൂനിയർ രവിമാമൻ. എന്റെ പൊന്നാലിസേ, നീ ഒന്ന് എഴുന്നേറ്റാ മതി. ദേ ഇനിയും വൈകിയാലുണ്ടല്ലോ, ചെന്ന് കേറുമ്പോ വെറുതെ രവിച്ച് അതിന്റെ തെറി കേക്കേണ്ടി വരും. കമോൺ
ഹിച്ചായന്റെ മൂഡ്സ് ഒക്കെ ഇപ്പൊ എന്നെക്കാളും നന്നായിട്ട് ഊഹിച്ച് പറയാറായി ഇപ്പൊ ഇപ്പൊ ഇവിടെ ഒരുത്തേക്ക് അങ്ങനെ അങ്ങ് ചൂടായാലോ മോളെ, കുട്ടി നമ്മുടെ രവിമാമിന്റെ. ഇപ്പൊ മനസ്സിലായോ നിനക്ക് ഞാൻ രവിമാമിന്റെ ആരാണെന്ന്? കിട്ടുന്നില്ല. കീപ് ട്രൈങ്. ചന്ദ്രട്ട, ഈ അവസ്ഥയിൽ അമ്മൂനെ ആലീസിനെ തനിച്ച് വിടാതെ ഒന്ന് ആലോചിച്ചുകൂടായിരുന്നു നിങ്ങൾക്ക്? രവി, ഞാൻ ഇവനെ കൂടെ വിടായിരുന്നല്ലോ. പ്ലീസ് ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. അങ്ങനെ ദൂരെ ഒന്നും പോവില്ല അവര്. യൂസഫ്, നിനക്കറിയാമടാ ആലീസിന്റെ ഡെസർട്ടിലെ സ്ഥിരം ഹാങ് ഔട്ട്സും റൂട്ട്സും ഒക്കെ. യെസ്, കുറച്ചൊക്കെ. ദെൻ കം. അമ്മു, ഗോ ഫാസ്റ്റ്. ശത്രുക്കൾ ഉണ്ടാക്കുമ്പോ സൂക്ഷിച്ചുണ്ടാക്കാൻ പറയണം രവിമാമനോട്. കേട്ടോടി ഖകീൽ, വാട്ട്? കം ഓൺ, ലെറ്റ്സ് ഗോ ഫാസ്റ്റ്. കം ഓൺ ബോയ്സ്, ഗെറ്റ് ഔട്ട് ഹിയർ. ബോഡി ഇത് ചെയ്തത് ആരൊക്കെയാലും ശരി, ഐ വോണ്ട് ദം, ഐ വോണ്ട് ദം ട്രേസ്ഡ്.
Hi. Oh yeah. Excuse me. Are you Mr. Shakir? Yes. And you're Miss Veera? Yes. You called me on the phone? Yes, yes. Yes, come on. Autograph, please. What? Autograph, please. What do you mean? Bye. 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 मुझे शकील के बारे में कुछ नहीं मालूम जी। शकील कहाँ है? मुझे नहीं पता। एक और चांस देता हूँ बस। बता जी मुझे। हाँ, बता कहाँ है शकील? बता। नहीं मालूम मुझे। जा पे। अबे तू? छोड़ दो उसे। क्या? तेरा शकील मेरे पास है। What? Yes. എന്റെ കയ്യിലുണ്ട് നീ അന്വേഷിക്കുന്ന ഷക്കീൽ. ഒരു പുല്ലും ചെയ്യാൻ ധൈര്യം വരില്ല നിനക്ക്. ദാ ഈ പീരങ്കി ഇങ്ങനെ രവിമാമന്റെ നിരക്ക് ചൂണ്ടിപ്പിടിച്ച് നിൽക്കാമെന്നല്ലാതെ നിറയൊഴിക്കാൻ കൽപ്പന കിട്ടിയിട്ടില്ല നിനക്ക്. ഫ്രം യുവർ ബോസ് ഫ്രം ഡൽഹി, യുവർ ബോസ് ദ ഫോർമിഡബിൾ ഫോർമർ സെൻട്രൽ മിനിസ്റ്റർ കെ ജെ നായർ. തൽക്കാലം രവിമാമനെ കൊല്ലുന്നത് കാണാനല്ല, രവിമാമന്റെ തകർച്ച അത്രേ വേണ്ടു നിനക്ക്. ആ നിനക്കല്ല, നിന്റെ ഗോഡ് ഫാദർ എന്റെ പഴയ മന്ത്രി കെ ജെ നായർ അല്ലേ? അതേടാ, ഡൽഹിയിലെയും യു പിയിലെയും പിന്നെ മറാത്തയിലെയും തെലങ്കാനയിലെയും തമിഴകത്തിന്റെ ഒക്കെ ബഹുജന നേതാക്കന്മാരുടെ കോടിക്കണക്കായ കോഴപ്പണം കടൽ കടത്തിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ അലക്കി വെളുപ്പിച്ചിട്ട് ഇവിടെ ഈ മരുഭൂമിയിൽ സ്കൈക്രേപ്പേഴ്സും സാറ്റലൈറ്റ് ചാനലുകളും നാർക്കോട്ടിക് ശൃംഖലകളും കെട്ടിപ്പൊക്കുന്ന നിന്റെ ബോസ് ഉണ്ടല്ലോ, ദി റോയൽ മണി ലോണ്ടറർ ഓഫ് ഇന്ത്യൻ പോളിറ്റിക്സ്, ദ ഗ്രേറ്റ് കെ ജെ നായർ, ആ ബ്ലഡി സൺ ഓഫ് എ ബിച്ചിന്റെ ക്രിമിനൽ സിൻഡിക്കേറ്റിൽ ഒരു ഓവർസീസ് പ്രതിപുരുഷന്റെ വേഷം മാത്രമല്ല നിനക്കിപ്പോ, ഓർ എക് ബഹുത് ബഡാ മിഷൻ കൂടെ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ടു ഡിസ്ട്രോയ് മീ അല്ലേ? എന്നെ നശിപ്പിക്കണം നായർ. എന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ട രവിമാമാനെ ചുരുട്ടിക്കൂട്ടിയെടുത്ത് കാൽക്കിൽ എറിഞ്ഞു കൊടുക്കണം നീ. ദാറ്റ്സ് യുവർ മിഷൻ. അതുവരെ നിനക്കിതിങ്ങനെ തൂക്കിപ്പിടിച്ച് നിൽക്കാം, പക്ഷേ നിറയൊഴിക്കാനാവില്ല. സോ കൃഷ്ണാരായൺ ഭട്ടാജി, പ്ലീസ് ടെൽ ദറ്റ് ഓൾ ദി ബ്ലഡി ബാസ്റ്റഡ് വെൻ യു കോൾ ദില്ലി. ഒന്നും മറന്നിട്ടില്ല രവിമാമനെന്ന്. ടെൽ ഹിം ദറ്റ് ഐ ആം ജസ്റ്റ് ബീയിങ് പേഷ്യന്റ്. Patient till the day I get to hit back. Hey major sahab, ruk ja. Aur sun, tu do baar mere adde par aaya aur dono baar jeet teri hui. Is baar jo main keh raha hu use zara kaan khol ke sun. Tu teesri baar milega mujhe, lekin teesri baar jeet teri nahi hogi. Teesri baar jeet hogi to sirf Krishna Narayan Bhatta ki. I am sorry Krishna Narayan Bhatta and I pity you. രാജാ. ആ പിന്നെ നിന്റെ ഷക്കീൽ, ചെറിയൊരു പാഠത്തിന് അത്യാവശ്യം ഒന്ന് തീ വെച്ച് പുള്ളി കരയിച്ചിട്ട് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഹേയ് പേടിക്കണ്ട, ജസ്റ്റ് ആൻ ആക്സിഡന്റ്. ഇനി ദൈവം നേരിട്ടിറങ്ങി ഒന്ന് ചോദിച്ചാലും ശരി, അതിൽ കൂടുതൽ ഒരൊറ്റ അക്ഷരം പറയില്ല പാവം ഷക്കീൽ. ഹീ സോ സ്കെയർഡ്. പിന്നെ ഇനി ഒരു തവണ കൂടി എൻ്റെ പെങ്ങളുടെയോ എനിക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും നേർക്ക് ഒരു തുള്ളി പൂഴി നീ നുള്ളി എറിഞ്ഞാലുണ്ടല്ലോ, ഐ വിൽ സിംപ്ലി സ്ലൈസ് ദിസ് ഓഫ്.
വെട്ടിയെറിഞ്ഞ് നിന്റെ മുതക്കൻ നായർ കയച്ചു കൊടുക്കും. എന്തായാലും ശരി, എത്ര കോടിയായാലും ശരി, എന്ത് വേണം പട്ടാജിക്ക് പറയൂ, ഈ വിക്ടർ കൊണ്ടുവരൂ. ഹായ് മേജർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്നാ മുടിഞ്ഞ ട്രാഫിക്. എന്റെ പള്ളി ഇതാരപ്പ ദേ മൊത്തത്തിൽ ഇത്തിരി നരച്ചു കൊരച്ചു പോയാൽ എന്നാ. നല്ല ചരക്കായിട്ട് ഇരിക്കല്ലേ ഇപ്പോഴും ചന്ദ്രൻ നായര്. അല്ലേ മേജറെ, കഴുതേ കൊഞ്ചാതിരിക്കല അവിടെ. ദേ മുക്കാ മണിക്കൂറായി നിന്നെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് മീശ പിരിക്കാൻ തുടങ്ങിയിട്ട് ചന്ദ്രേട്ടൻ. ഓ പിന്നെ ചന്ദ്രേട്ടനോ മീശ പിരിക്കാനോ എന്നോടോ? അതെ, എലഞ്ഞിപ്പുഴ മാണിക്കത്ത് ശേഖരൻ നായർ ചന്ദ്രശേഖരൻ നായരെ മോന്ത് വീപ്പിച്ചോണ്ടല്ലോ പ്ലച്ചേന്ന് വെച്ച കുത്തൂത്തിത്തരും ഞാൻ. ആ അതെ ചന്ദ്ര കള്ള നായരെ, ഒന്ന് കൂടണ്ടേ നമുക്ക്? ആ മേജർക്ക് ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴത്തെ പാർട്ടിക്ക് മേജർ ഒരു 21 പെഗ് അടിച്ചിട്ട് കല്ല് പോലെ, ഞാൻ ഒരു 18, ചന്ദ്രേട്ടൻ 19. പക്ഷെ ഇത്തവണ ഞാൻ ഈ നായരെ ബിടിയിലേയും കൊണ്ടല്ലോ എന്നെ ദേ ദിങ്ങനെ 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 വിളിച്ചോ. ലെഫ്റ്റനന്റ് കിരൺ ചെറിയാൻ പോസൻ യുവർ ഇൻ എ മീറ്റിംഗ്. അയ്യോ സിനാ ഇരിയട അവിടെ. ഓക്കെ 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 സോറി. സോ ചന്ദ്രേട്ടൻ, കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഗ്രൂപ്പിലെ പല കമ്പനികളുടെയും ഡയറക്ടർ ബോർഡിലും എൻ്റെ പേരുണ്ട്. വെറും വെറുതെ നാം കെ വാസ്തി ഡയറക്ടർ. ഒരു തൊഴിലും ചെയ്യാതെ ശമ്പളവും പേർക്സും പ്രോഫിറ്റ് ഷെയറും വർഷാവർഷം ഈ കളർ ആസ്കലിന്റെ പേര് നമ്മുടെ ബാങ്കിൽ അടയ്ക്കുന്നുണ്ട്. അല്ലേ ചായ, അതേലൊന്നും കയറി കാലണ കൈകൊണ്ട് തൊട്ടിട്ടില്ല ഞാൻ. ബാങ്കിൽ എത്ര ഉണ്ടെന്ന് പോലും അറിയത്തില്ല എനിക്ക്. ആ അറിയത്തില്ലെങ്കിൽ അറിയണം, ഇനി മുതൽ ഓരോന്നും കിള്ളിക്കീറി അറിയാൻ പോവാണ് നീ. മേജർ ഷട്ട് അപ്പ്. ചന്ദ്രേട്ടൻ, മേക്ക് ഓൾ നെസസറി അറേഞ്ച്മെന്റ്സ്. ദാ ഒറ്റ വർഷം സ്ട്രിക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് ഓരോ കാര്യങ്ങളും പഠിക്കാൻ പോവാണേ. അയ്യോ, രവിമാമൻ ഗ്രൂപ്പിലെ ഓരോ ഡിവിഷനിലും യു വിൽ വർക്ക്. എല്ലാ കമ്പനികളിലും ഡയറക്ടർ ആകണം നീ ഇന്ന് മുതൽ, വിത്ത് ഓൾ ഫെസിലിറ്റീസ്. But of course, responsibilities. പക്ഷെ ചായ ഞാൻ. I said shut up. ഇത്രയും കാലം നീ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നത് മതിയായി എനിക്ക്. ഗോൾഡ് മൈനയുടെ ബെപ്പാട്ടിയുടെ ബോഡി ഗാർഡ്, ഏതോ 4-ാം കട സ്ട്രിപ്റ്റീസ് ജോയിന്റിലെ ബൗൺസർ. ഇനഫ് ഇനഫ് വിത്ത് യുവർ ഡേർട്ടി ജോബ്. I'll give you just 1 week. മിക്കവാറും അടുത്ത ആഴ്ച ഒരു യാത്രയുണ്ട് എനിക്ക്, എ ബിസിനസ് ടു ദ വെസ്റ്റ്. ഞാനിവിടെ നിന്ന് പോകുന്നത് മുതൽ നീ ഇവിടെ തന്നെ ഉണ്ടാവും ഈ ഓഫീസിൽ. ഒരു വർഷം കഴിഞ്ഞ് യു വിൽ ബി മെയ്ഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫോർ ഓൾ ദ ഡിവിഷൻസ് ടുഗദർ. ആ പിന്നെ ചന്ദ്രേട്ടാ, എന്റെ ആബ്സെൻസിൽ ചന്ദ്രേട്ടൻ എന്ത് തീരുമാനം എടുത്താലും അത് ഇവനും കൂടെ അറിഞ്ഞു വേണം, ഇവനോട് കൂടെ ആലോചിച്ച് വേണം, പോസിറ്റീവ്ലി അണ്ടർ എനി സർക്കംസ്റ്റാൻസ്. വാട്ട് യു മീൻ രവി? ചന്ദ്രേട്ടൻ എന്താ പെട്ടെന്നൊരു? ഐ എം ഓൾ റൈറ്റ്. എന്തോ പെട്ടെന്ന് രവി ഒരു തീരുമാനം പറഞ്ഞപ്പോ ഐ ഗോട്ട് എ ഷോക്ക്. അറിയാലോ രവി, 100,000,000,000 കോടികൾ വന്നു മറിയുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ എല്ലാ ഭാരങ്ങളും ദൈ കിരണനെ പോലൊരു ഒരു ന്യൂ കമ്മറുടെ തലയിൽ കെട്ടിയേപ്പിക്കാന്ന് പറയുമ്പോൾ ഇറ്റ്സ് സൂയിസൈഡൽ. കമ്പനി അത് താങ്ങില്ല. He's too immature and he's such yes, such an irresponsible fool. ചന്ദ്രേട്ടൻ പറഞ്ഞ ചായ ശരി, യാതൊരു മുൻപരിചയവും ഇല്ലാതെ യാതൊരു അച്ചടക്കവും ഇല്ലാത്ത എന്നെ പോലെ ഒരാളെ ഇത്രയും വലിയൊരു സ്ഥാപനം ഏൽപ്പിക്കാന്ന് വെച്ചാൽ സത്യം പറഞ്ഞത്. ഷട്ട് അപ്പ് യു ഫൂൾ. അച്ചടക്കം നിന്നെ പഠിപ്പിക്കാൻ എനിക്കറിയാം, പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ പട്ടാളത്തില്. ഐ നോ ഹൗ ടു. ഐ ആം ചന്ദ്രേട്ടൻ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഹിം. ഐ ആം സോറി. ചന്ദ്രേട്ടൻ അറിയില്ല, തനിക്ക് ആഞ്ഞിരപ്പള്ളി സ്ലാങ് വിട്ട് വലിയ ഹാഷ് പൂഷൊന്നും ആയില്ലെങ്കിലും പഴയൊരു ഡോൺ സ്കൂൾ പ്രോഡക്റ്റ് ആണ്. പ്ലാന്റർ ഷെവലിയാർ ചെറിയാൻ പോത്തൻ്റെ ഈ ഒറ്റ മകൻ. നിങ്ങൾക്കറിയില്ല എൻ്റെ ഈ കള്ള കഴിവേറി ലെഫ്റ്റനന്റിൻ്റെ മെറ്റൽ. ഹീസ് എ തറോബ്രഡ്, ഹീസ് ഫിറ്റ് ഫോർ ദ ജോബ്. ഒരുപക്ഷെ എനിക്കും ചന്ദ്രൻ നായർക്കും കഴിയാത്തത് ഇവന് കഴിഞ്ഞു വന്നു വരും. യെസ്, കൺഗ്രാജുലേഷൻസ് യങ് മാൻ, വെൽക്കം ടു ദ ടോപ്പ്. സീ യു രവി. ആ പിന്നെ ചന്ദ്രേട്ടാ, ഒന്ന് പറയാൻ വിട്ടു. ദാ ഇനി മുതൽ ചന്ദ്രേട്ടൻ സൈൻ ചെയ്യുന്ന ഓരോ ചെക്ക് ലീഫിലും ഇവന് ഒപ്പുവെച്ചിരിക്കണം. Not that I don't trust you. Uttaravathangal thanichekanda share edu padikitte ivanum. Yes, you are right. You have an appointment at Hyatt with Sir Arthur Williams. Yes, saipinode endu anveshanam paranjek. But Ravi, go ahead, go ahead. Da idakke ninakku sign cheyanla papers am, take it. Chaya, please, it's my request. En engeneyil onnu olivaakanam, please. Paranjallo, this is my decision. Venamengil ninakku thikkirikkam and you can go back. Evadekku venamengil ninakku thirichu poga, Kanjirappallilekko, Vattekattilekko, Johannesburgilekko, evadekku venamengilum. പക്ഷേ പിന്നീട് നമ്മൾ തമ്മിൽ കാണില്ല ജീവിതത്തിൽ ഒരിക്കലും. കം ഓൺ ലെഫ്റ്റനന്റ്, യു നീഡ് എ ഡ്രിങ്ക്? ഐ ഡോണ്ട് നോ. ദെൻ ഐ നീഡ് വൺ. കം. വാ.
നീ വെയിറ്റ് ചെയ്താൽ മതി. അറസ്റ്റ് പ്ലീസ്. ആലീസ്, എവിടെ ആലീസ്? ഇത്രയും ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ അവള്, ഇപ്പോഴിങ്ങ എത്തും. പതിവാ അവക്കത്. അല്ല ഇതെന്താ നീ എങ്ങനെ ഇതൊക്കെ ആയിട്ട്? ഏയ് ജസ്റ്റ് ഹെൽപ്പിംഗ് ആലീസ്. യാത്രയ്ക്കുള്ള ഡ്രസ്സൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ അവള് പോയിരിക്കുന്നത്. അവൾക്കെതിരെ ഈ പണികളൊക്കെ ചുമ്മാ നീ വെറുതെ ബുദ്ധിമുട്ടല്ല. അതിനിപ്പോ ആര് പറഞ്ഞു എനിക്കിതൊക്കെ ബുദ്ധിമുട്ടാവുന്ന? അതെ, മുൻപൊരിക്കൽ കുറെ പെയിന്റർ ഫ്രണ്ട്സിനെ സഹായിക്കാൻ ലണ്ടനിലൊരു സ്മോൾ ടൈം ആർട്ട് ഗാലറി വിലയ്ക്ക് വാങ്ങിയപ്പോ രവി മാമനെ കൺഷർ ഓഫ് ആർട്സ് എന്ന് വാഴ്ത്തിയിട്ടുണ്ടെന്ന് ചില പത്രങ്ങൾ. പക്ഷേ ഇന്നിപ്പതാ റിനൗണ്ട് ഡാൻസർ അമ്മു സ്വാമിനാഥനെ കൊണ്ട് ഇങ്ങനെ എന്റെ വീട്ടിലെ അടിച്ചെളിയും അടുക്കളപ്പണിയും ഒക്കെ ചെയ്യിക്കുന്നു എന്ന് പുറത്തെങ്ങാനും അറിഞ്ഞു പോയാലുണ്ടല്ലോ. തീർന്നു. എന്നെ വല്ല കലാഘാതകനൊന്നോ മറ്റോ എഴുതി തുലച്ചു കളയും പത്രങ്ങൾ. ഇനിയുണ്ടോ? പക്ഷേ ഈ പറയുന്ന സോക്കോൾ റിനോൺ ഡാൻസർ അമ്മു സ്വാമിനാഥൻ ഇഷ്ടമാണെങ്കിലോ ഈ രവിമാമന്റെ വീട്ടിലെ അടിച്ചു തെളിയും അടുക്കള വേലയൊക്കെ? ഹേയ്, വാട്ട് ഡു യു രവിചായ, പ്ലീസ് മനസ്സിലായില്ല എന്ന് ഭാവിക്കരുത്. ഇറ്റ് ഹേർട്സ്, ഇറ്റ് ഹേർട്സ് സോ ഡീപ്. അമ്മു, വാട്ട് ഡു യു മീൻ? യെസ് അമ്മു, നിനക്ക് എന്റെ ഇച്ചായനോട് ഇഷ്ടമാണ്, ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ ആലീസിങ്ങിനെ കളിയാക്കുമ്പോഴും അവളുടെ ഒരു കുട്ടിക്കളിയിൽ നിന്ന് ചിരിക്കാറേ ഉള്ളൂ ഞാൻ. ബട്ട് നൗ ഐ നോ. ദാ ഇവിടെ ഇങ്ങനെ ആരോരും ഇല്ലാതെ വന്നുപെട്ട് ഇത്രയുമൊക്കെ സ്നേഹം നിങ്ങൾ വാരിക്കോരി തരുമ്പോഴും ഇത്രയുമൊക്കെ നിങ്ങൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യുമ്പോഴും ഏത് പെണ്ണിനും ഒരുപാട് ഇഷ്ടം തോന്നിപ്പോകുന്ന ഈ അവസ്ഥയിലും പാടില്ല എന്ന് എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചതാ ഞാൻ, കഴിഞ്ഞില്ല. നോ ഐ എം സ്കേർഡ് ദാറ്റ് ഐ എം ലോസ്റ്റ്, ലോസ്റ്റ് ഇൻ ലവ്. അമ്മോ, ഞാൻ എനിക്കറിയാം രവിചായന്റെ പഴയ കാര്യങ്ങളൊക്കെ. പഴയതൊന്നും രവിചായൻ ഒരു കാലത്തും മറക്കാൻ പറ്റില്ല എന്നും അറിയാം. ഒരു പെണ്ണിന് ജീവിതത്തിൽ തരാൻ കഴിയുന്ന മുഴുവൻ സ്നേഹവും ഒരൊറ്റ സൂസനെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു എന്നും എനിക്കറിയാം. സോറി, പഴയത് ഓരോന്ന് ഓർമ്മിപ്പിച്ച് വെറുതെ ഹേർട്ട് ചെയ്തു ഞാൻ രവിചായന്. പ്ലീസ്, ഒരു അപേക്ഷയുണ്ട് എനിക്ക്. ഇത്തവണ ഞാനൊരു വിഡ്ഢി തീരുമാനം എടുത്തു എന്ന് കളിയാക്കരുത് രവിചായൻ. ഐ വോണ്ട് ടു ഗോ ബാക്ക്. ഇനി ഇവിടെ നിന്നാൽ എനിക്കറിയില്ല ഇനി ഒരുപാട് ഇഷ്ടപ്പെട്ടു പോകും ഞാൻ നിങ്ങളെ. അന്ന് പറഞ്ഞിരുന്നില്ല ഇച്ചായൻ എനിക്ക് എന്റെ ഇഷ്ടം പോലെ തീരുമാനിക്കാമെന്ന്? ഇച്ചായൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഹായ് ക്യാപ്റ്റൻ. ഹലോ മിസ് നായർ. ഹലോ. ഓ ഗോഡ്, ഹീസ് യാ ഹീസ് കമ്മിങ്. ഹായ് രവി. ഹായ് ക്യാപ്റ്റൻ ഖാദർ, ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. നൗ കം സർ, വി ആർ ഓൾറെഡി ലേറ്റ്. ഇപ്പോൾ തന്നെ ടേക്ക് ഓഫ് ചെയ്തില്ലെങ്കിൽ വിൽ അപ്സെറ്റ് ഓൾ ആർ ഷെഡ്യൂൾസ്. ആലീസ് എവിടെ? അതെ മേജർ, ദേ ഇവിടെ ഒരുത്തി മോന്തേക്ക് ഇങ്ങനെ കെട്ടി വീർപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. ദേ വഴിയിലെങ്ങാനും മൂങ്ങിയാണ്ടല്ലോ, മോളിന്ന് എടുത്ത് താഴേക്ക് ഇട്ടോണം ഈ സാധനത്തിന്. പോടാ, നീ ഇങ്ങനെ ചുമ്മാ സെന്റിമെന്റ്സ് പറഞ്ഞാലൊന്നും കരയാൻ പോണില്ല എൻ്റെ പെങ്ങളെ. ഷീ ഈസ് വെരി സ്ട്രോങ്. ലേഡി, നീ ഇവിടെ കൊണ്ട് പ്ലെയിൻ എടുത്ത്. അല്ല, ഇവിടെ ഒരാളിങ്ങനെ കൂനി പിടിച്ച് തനിച്ചു മാറി നിപ്പുണ്ടല്ലേ, ഇപ്പൊ മറന്നേനെ. സോ സ്റ്റിൽ കൺഫ്യൂസ്ഡ് അല്ലേ? അതെ, ഞാൻ ഈ യാത്രയും തിരിച്ചു വരുമ്പോ നീ ഇവിടെ ഉണ്ടാവില്ല, പറന്നു കളയും ബാംഗ്ലൂർക്കെന്ന് പറഞ്ഞല്ലേ. യു കെൻ ഡു ഇറ്റ്, തിരിച്ചു പോവാൻ നിനക്ക്. പക്ഷേ എത്രയൊക്കെ ദൂരേക്ക് പറഞ്ഞാലും വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരേണ്ടി വരുന്നു. റിനൗൺ ഡാൻസർ അമ്മു സ്വാമിനാഥനായിട്ടല്ല,
എന്റെ അടുക്കളക്കാരിയായിട്ട് എന്റെ അടിച്ചലക്കാരിയായിട്ട് എന്താ വിരോധം ഉണ്ടോ മോന്? ഏയ്, ഐ മീൻ ഇറ്റ്. ബൈ. നക്ഷത്രങ്ങൾ പൂമുടി തുമ്പിൽ ചൂടാം വാരിളം തിങ്കൾ പൊരുമാ പകൽ സ്വപ്നം കാണും പുതുരാവായി നിൽക്കേ.
സ്വപ്നം കാണും പുതുരായ നെഞ്ചു നീ മാത്രം നിലവേ. Here we installed the cooling plant. And this? And next to that, the control. Excuse me, sir. Chandrettan aanu. Urgent aanu parnu. Okay. One moment. Indha thetta. Indhu vetti. Ah, Kiran. This is an emergency. Enikku athyavashyamayittu ninne kaanam. Look, Chandrettan. Njan ivide. No, Kiran. No excuses, please. Idu ammuvinte oru prashnamaanu. She is in big trouble. Chandrettan, ammuvinu? Nee ippo thanne officeil ethanam. I'll be there. Okay. Njan varam. Da. Take a look. ചെക്കിടപാടിൽ കബളിപ്പിച്ചു എന്ന് കള്ളത്തെളിവ് ഉണ്ടാക്കി അമ്മുവിനെതിരെ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നു ആ വിക്ടറിന്റെ കിഷംപട്ടയുടെ ആൾക്കാര്. പോലീസിൽ അവർ കൊടുത്തിരിക്കുന്ന പരാതിയുടെ ഡോക്യുമെന്റ്സിന്റെ കോപ്പികളാണ് ഇതില്. ഫ്രം എ റിലയബിൾ സോഴ്സ്. ബട്ട് ഹൗ ദിസ് പോസിബിൾ ചന്ദ്രേട്ട? അമ്മു ആർക്ക് എന്തിന് ചെക്ക് എഴുതി കൊടുത്തു ഇമാരി പറയുന്നത്? ദിസ് കൺ ബി നോ കിരൺ. അമ്മു ഇസ് റെസ്പോൺസിബിൾ. ബട്ട് ഹൗ? പാവം സ്വാമിനാഥൻ സാർ അവസാന കാലത്തെ ഗതികേടിൽ വിക്ടറിന്റെ ഇടപാടില് കണ്ണീ കണ്ടവരോടൊക്കെ പണം പലിശയ്ക്ക് കടം വാങ്ങിച്ചു. ഈടായിട്ട് ഭാര്യയുടെ മകളുടെ പേരിലുള്ള ചെക്ക് തന്നെ വേണമെന്ന് ചിലരെങ്കിലും നിർബന്ധിച്ച് കാണും. നിക്കക്കള്ളി ഇല്ലാതെ സാർ അതിന് സമ്മതിച്ചും കാണും. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്. പക്ഷേ ഇവന്മാരി ചെയ്യുന്നു ഒന്നും അമ്മൂനോടുള്ള വൈരാഗ്യം കൊണ്ടല്ല കിരൺ. ഒക്കെ രവിയോടാ. രവിയോടുള്ള കണക്ക് തീർക്കുക അവന്മാരെ. ആ ബട്ടയും വിക്ടറും ബോസ്റ്റാർഡ്സ്. അന്നേ ഒരു 100 വട്ടം ഞാൻ പറഞ്ഞതാ രവിയോട്, ഇവന്മാരുടെ അനാവശ്യമായിട്ടുള്ള ശത്രുത ഒന്നും വേണ്ടാന്ന്. ആര് കേൾക്കാൻ? ദാ കണ്ടില്ലേ, ഇവിടെയും ഷാർജയിലും അബുദാബിയിലായിട്ട് 3 കേസുകളാണ് അവർ മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോ പറഞ്ഞില്ലേ കിരൺ, ഇനിയിപ്പോ ഏത് നിമിഷവും അമ്മൂന അന്വേഷിച്ച് പോലീസ് വീട്ടിൽ കയറി വരാം. ഛേ, ഇതിപ്പോ വല്ലാത്തൊരു ട്രാപ്പിലായി പോയല്ലോ നമ്മള്. ഡാമിറ്റ്. കിരൺ, ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് അമ്മൂന ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും നമുക്ക് മാറ്റണം. തൽക്കാലം പോലീസിന് എത്തിപ്പെടാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്. ഫ്ലൈറ്റിൽ നിന്ന് അവസാനമായിട്ട് ഫോണിൽ കിട്ടിയപ്പോ രവി പറഞ്ഞതോ അത് തന്നെയാ. പെട്ടെന്ന് റെഡിയാകാൻ ഞാൻ അമ്മൂനോട് പറഞ്ഞിട്ടുണ്ട്. സേഫായിട്ടൊരു സ്ഥലവും ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. കുഴപ്പം കൂടാതെ ബോർഡർ കിടക്കാനും ഏർപ്പാടാക്കിയിട്ടുണ്ട്. You have to go with Ammu. Kuda Yusufum varum. Porappettappo mudhal njan shradhikkunnu. Endu pattikiran? Endu aalochikkunne? Hey, nothing. Border cross cheyittu petra dooram onnaanu nammal? Oru 600 കിലോമീറ്റർ. ചന്ദ്രേട്ടൻ പറഞ്ഞൊരു വാശി തോന്നിയിട്ട് പെട്ടെന്ന് അമ്മൂനെയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു പോയെങ്കിലും എവിടെയൊക്കെ എന്തൊക്കെയോ ശരിയല്ലാത്ത പോലെ, ശരിയല്ലാത്ത എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊരു തോന്നൽ പോലെ. എങ്ങനെയെങ്കിലും മേജറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ. എനിത്തിങ് റോങ് കിരൺ? ഹേയ്, വെറുതെ ഒരു കൺഫ്യൂഷൻ തോന്നിയിട്ട് ഞാൻ ഓരോന്നും എന്നോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു. അമ്മു ഒരിടാ ഉണ്ട്, യു റിലാക്സ്. ശരിക്കും ഇത് ആരുടെ സ്ഥലം യൂസഫ്? എന്തോ ചന്ദ്രേട്ടന്റെ ഏതോ പാർട്ണർഷിപ്പിലുള്ള ഇടപാടാണെന്ന് അറിയൂ. മുമ്പൊരിക്കൽ വന്നിട്ടുണ്ട് ഞാനിവിടെ. ദിസ് ഇസ് എ സേഫ് പ്ലേസ്. ആവശ്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഇവനോട് പറഞ്ഞാൽ മതി, ഇവൻ നോക്കിക്കൊള്ളും. ദേഖോ മുനീർ, സാബ് ഓർ മേം സാബ് കോ അച്ഛി തരഖാൽ രഖ്ന. ജീ സാർ. അപ്പോൾ നീ ഇവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ പോയാൽ അത്യാവശ്യം പ്രൊവിഷൻസ് കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി വേണ്ടതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി തന്നെ തിരിച്ചു പോകണം എനിക്ക്. തിരിച്ചു പോകാനോ? വാട്ട് യു മീൻ? ഞാൻ തിരിച്ചു തന്നോളാനാ ചന്ദ്രേട്ടൻ്റെ കൽപ്പന. അറിയാലോ, മേജർ സ്ഥലത്തില്ലാത്തപ്പോ ചന്ദ്രേട്ടന്റെ കമാൻഡിലാണ് ഞാൻ. അതാ പതിവ്. ഏയ്, അമ്മ സമാധാനപ്പെട്ടോളൂ, ഇവിടെ ഒരു കുഴപ്പം വരാൻ പോണില്ലേ. അല്ലേടാ, യെസ്, നീ പോയിക്കോ.
ആ പോയിട്ട് വേമ്പ. ഓക്കെ മാഡം, ഇപ്പം ഞാൻ ഇങ്ങെത്തും, ഒരു ഒന്നര മണിക്കൂർ. Sorry, sir. Really, sir. Come on. Get up. Come on. Come on. Come on. Come on. Arre. Arre, arre, arre. Arre! Itna mara tu isko! Dimag kharab ho gaya tumhara! I'm sorry, Yusuf. Dekho, ni Ravi Mamande vishwasta nahi poile. That's why I forced... Chinkai kar rao! Hey! Pata ji, no! ഇവിടെ കൊണ്ടുവരേണ്ടി വന്നതിൽ വല്ലാത്ത സങ്കടമുണ്ട് ചന്ദ്രേട്ടന്. ഒരു സിഗരറ്റ് വേണോ നിനക്കൊന്ന് റിലാക്സ് ചെയ്യാൻ? ഓർ എ ഡ്രിങ്ക്? ചന്ദ്രേട്ട നിങ്ങള് കൂൾ ഡൗൺ യൂസഫ്. കണ്ണിന്റെ മുമ്പിൽ പെട്ടെന്ന് ഇങ്ങനെ ചന്ദ്രേട്ടനെ കാണുമ്പോ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നീ എന്ന് എനിക്കറിയാം. ഇത്രയധിക കാലം ആട്ടും തുപ്പും അധിക്ഷേപം ഒക്കെ സഹിച്ച് നിന്നെപ്പോലെ തന്നെ രവിയുടെ കൂടെ നിന്നവനാ ഈ ഞാനും. പക്ഷേ ഇന്നലെ വന്നിറങ്ങിയ ഒരുത്തൻ ഒറ്റയടിക്ക് ചന്ദ്രേട്ടനെ ചവിട്ടി പുറത്താക്കിയിട്ട് എല്ലാം അങ്ങ് കൈയടക്കി കളയാമെന്ന് വിചാരിച്ചാലുണ്ടല്ലോ. നോ, നെവർ. നിന്റെ രവി എപ്പോഴും ഇങ്ങനെ ചന്ദ്രേട്ടനെ കളിയാക്കി പറയാറില്ലേടാ ഗാംബ്ലർ എന്ന്. ഉള്ളിന്റെ ഉള്ളിൽ അത് തന്നെയാ ചന്ദ്രേട്ടൻ ഇപ്പോഴും, ചൂതാട്ടക്കാരൻ. സോ ദാറ്റ്സ് ഇറ്റ്. ചന്ദ്രേട്ടൻ കൂറുമാറി ചവിട്ടുന്നു. ചന്ദ്രേട്ടൻ തനിച്ചല്ല, കൂടെ നീയും. എന്താ, രവി നിന്റെ പേരിൽ ഏതെങ്കിലും കാലത്ത് എഴുതി വയ്ക്കൂന്ന് വീമ്പിളക്കുന്നത് പോലെ ദുബായ് പോർട്ടിലെ ഒന്നേ മുക്കാൽ ചക്രത്തിന്റെ ഉണക്കമീൻ കച്ചവടം അല്ല ഇത്. ദാ ഒന്ന് മൂളിയാ മതി നീയ്. ഇവിടെ വേണമെങ്കിൽ ഇവിടെ, ഇല്ലെങ്കിൽ ബോംബെയില്. നീ ചോദിക്കുന്ന പണം നിനക്ക് തരും ബട്ടാജി, ഇൻ ക്രോഴ്സ്. പകരം കൂടെ നിന്ന് ഒപ്പം നടന്ന് ഈ ബട്ടാജിയുടെ കാൽ ചുവട്ടിക്കൊണ്ട് നിറഞ്ഞു കൊടുക്കണം നമുക്ക് രവിയെ. എന്റെ ഒപ്പം നിൽക്കാൻ തയ്യാറല്ലെങ്കിൽ ഹി കാൻ ഗോ ബാക്ക്. ഒരു പോറല് പോലും ഏൽക്കാതെ തിരിച്ചു പോയിക്കോട്ടെ യൂസഫ്. അറേ, യെസ്, ജീവനോടെ വിട്ടാൽ ഇവൻ എല്ലാം ചെന്ന് രവിയോട് പറയും, അത്രയല്ലേ ഉള്ളൂ. ഐ ഡോണ്ട് കെയർ. എന്നായാലും രവി ഇതൊക്കെ അറിയാനുള്ളതല്ലേ. പക്ഷെ അതിന്റെ പേരിൽ ഇവന്റെ ജീവൻ എടുക്കാൻ പാടില്ല. ഹി ഷുഡ് ഗോ. ബട്ടാജി, ഇറ്റ്സ് എ റിക്വസ്റ്റ്, പ്ലീസ്. ചന്ദ്രേട്ടന്റെ കാർ പുറത്തുണ്ട്, നിനക്ക് പോകാം. യൂസഫ്, സൺ ഓഫ് എ ബിച്ച്. അരെ വിക്ടർ, അരെ യേ തോ കമാൽ കാ ആദ്മി നിക്ലാ യാർ, ദേഖ്. Oh, 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 oh.
ഹലോ ചന്ദ്രേട്ടൻ. എന്തേ കിട്ടുന്നില്ല ചന്ദ്രേട്ടനെ? വിളിച്ചിട്ട് ലൈൻ ത്രൂ ആവുന്നില്ല. ഒരുപക്ഷെ ചന്ദ്രേട്ടൻ ഇങ്ങോട്ട് ഓർപ്പെട്ടിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ യൂസഫ് അവിടെ എത്തി കാണില്ല. ചെല്ലട്ടെ, അവർ വിളിക്കും. എന്നാലും ഇതുവരെ രവിചാനും വിളിച്ചില്ലല്ലോ കിരൺ. ഏയ്, സമയം കിട്ടിക്കാണില്ല ചേന. ആശുപത്രിക്കിടയ്ക്ക് കരിയിന്ന് മാറാൻ സമ്മതിച്ചാണല്ല ചന്ദൻ പാപ്പ. അല്ലെങ്കിൽ പിന്നെ ഈ പാവം ലെഫ്റ്റനന്റ് വിളിച്ചില്ലേലും അടുക്കളക്കാരെ വിളിക്കാൻ മറക്കുകയല്ല മേജർ. അതെ, അമ്മ പോയി കിടന്നോളൂ, ഞാൻ ട്രൈ ചെയ്തോളാം ചന്ദ്രേട്ടനും യൂസഫിനൊക്കെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇതൊന്നും മനഃപൂർവ്വം അല്ല മോളെ. It's all because of him. He made me a cheat. ദാ ഇവൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഒടുവിൽ ഇങ്ങനെ ഒരു വേഷം കെട്ടേണ്ടി വന്നത് ചന്ദ്രൻ നേർക്ക്. ബട്ടാജി, shoot him. Come on, shoot this bloody puppet, please. ചുപ് കർ. ദാ ലെ ജാ ഇസ് ലഡ്കി കോ. ജൽദി ജൽദി ലെ ജാ. ലെ ജാ സാലി കോ. ലെ ജാ. ലെ ജാ. ലെ ജാ സാലി കോ. സാലി. ഗെറ്റ് ഇൻ, ഡോണ്ട് മൂവ്. ഹേ, ചുപ് സാലി. മാമ, ഹേ സാലി, ചുപ്. Hey, lift off the guns. Hey, drop the guns. I will shoot this bastard. No. Come on. Drop it. Come on. Arra, tirichu vidra amune. No, 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 no. Illigi ivane. शकील को लगाई थी, पूरी बिल्डिंग में आग लगा दो. ठीक है, चल चल ना यार. And tell me, Chandrajan, how come you are here? That Hey Chokri, idhar aa. Just a minute, baat karni hai tujhse. Tu Nair ko itna kyu satati hai? No, chup kar, bakwas mat kar. Acha, ja naach kar, ja chal 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 Victor. Yes, definitely. I'll be at the airstrip. I'll receive him. What is the ETA? Those, sir. 4 p.m. Well, well. Okay, okay. News from Bombay? Yes. Surgery kani Chandambappakku bodham thelinjirikkunnu athre. Aha. And Ravi is flying back. Trip cut short cheythu Ravi innu enne ingottu thirichu porappadunnu. So what? Alla Bataji,
എന്നാലും രവി ഇങ്ങനെ പെട്ടെന്ന് തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോ പറയുമ്പോ ഐ മീൻ ഇവിടെ എല്ലാം ഭദ്രമാണല്ലോ അല്ലേ ബട്ടാജി. കം ഓൺ റിലാക്സ് ഹാവ് എ ഡ്രിങ്ക്. അതെ രവി വരുമ്പോ ധൈര്യമായിട്ട് എയർ സ്ട്രിപ്പിൽ ഉണ്ടായ മതി. Hi Ravi. Hi. Welcome back. Are you drunk? No. എന്നിട്ട് എന്ത് പറ്റി ചന്ദ്രേട്ടൻ? നിങ്ങൾ എന്താ ഒറ്റയ്ക്ക്? എവിടെ പോയി കിരൺ? എവിടെ യൂസഫ്? രവി അത് ചന്ദ്രേട്ട പ്ലീസ്, ഇവിടെ എന്താണ് സംഭവിച്ചത്? Is there anything terribly wrong? Yes. Come Ravi, I must talk to you. So, that is the story. അല്ലേ ചന്ദ്രേട്ടൻ? ചെക്ക് കേസിൽ അമ്മു പോലീസ് പിടിയിലാവുമെന്ന് അറിഞ്ഞപ്പോ യു പ്ലേഡ് എ ഗെയിം. എന്നോട് അനുവാദം ചോദിച്ചു എന്ന് കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അമ്മുവിനെ നിങ്ങൾ കിരണ്ണയും കൂട്ടി നിങ്ങളുടെ ഫാം ഹൗസിലേക്ക് അയച്ചു. ഫോർ മൈ സേക്ക്, എന്നെ കരുതിയിട്ട്, അമ്മുവിന്റെ സേഫ്റ്റിയെ കരുതിയിട്ട് അല്ലേ? Yes, Ravi. That's all what I could do. Good. Thanks. പിന്നെ പിറ്റേന്ന് നിങ്ങൾ അവിടെ എത്തുമ്പോൾ കത്തിക്കരിഞ്ഞ നിലയിൽ ഫാം ഹൗസ്. ഫാം ഹൗസിന് വിഴുങ്ങിയ തീയിൽ കാവൽക്കാരൻ മുനീറിനോടൊപ്പം പാവ എൻ്റെ കിരണം പെട്ടുപോയിട്ടുണ്ടാവും. അതിനാണ് സാധ്യത അല്ലേ ചന്ദ്രേട്ടൻ? രവി പ്ലീസ്, ഐ ആം ടെറിബ്ലി സോറി. യെസ്, ബട്ട് അമ്മു ഇസ് സേഫ്. കിഷൻ ഭട്ടയുടെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയതായി അവർ തന്നെ ചന്ദ്രേട്ടനെ അറിയിച്ചു. നാളെ രാവിലെ ഭട്ടയുടെ ദൂതന്മാർ എന്നെ കാണാനെത്തും. എന്തൊക്കെ എഴുതി കഴിവേറ്റി കൊടുത്താൽ അമ്മുവിന് ജീവനോടെ തിരിച്ചു കിട്ടും എന്ന് പഠിപ്പിച്ചു തരും അവരെനിക്ക് അല്ലേ ചന്ദ്രേട്ടൻ? രവി പ്ലീസ്, അറിഞ്ഞ വിവരങ്ങൾ മുഴുവൻ അങ്ങോട്ട് ധരിപ്പിച്ചു എന്നല്ലാതെ കൂടുതലൊന്നും അറിയില്ല ചന്ദ്രേട്ടനും. പ്ലീസ് രവി, ഐ മീൻ ഇറ്റ്. യെസ്, പക്ഷേ എന്റെ ആബ്സെൻസിൽ ഇവിടെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്നെപ്പോലും വിവരം അറിയിക്കുന്നത് ഞാനിവിടെ വന്ന് ഇറങ്ങിയതിനു ശേഷം മതി എന്ന് തീരുമാനിച്ചു ചന്ദ്രേട്ടൻ. രവി, അത് ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത പരിഭ്രമത്തിൻ്റെ ഇടയിലും കാര്യങ്ങൾ പോലീസിൽ അറിയിക്കണ്ട, അറിയിച്ചാൽ അമ്മുവിൻ്റെ ജീവൻ അപകടത്തിലായി പോകും എന്നൊരു തീരുമാനമെടുക്കാൻ പോകുന്ന ബുദ്ധിയും കൂടെ തോന്നിച്ചു ചന്ദ്രേട്ടൻ അല്ലേ? രവി പ്ലീസ്, എന്തു പറ്റി രവി? ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ല എന്നുണ്ടോ രവിക്ക്? അതോ ഡോണ്ട് യു? യെസ്, ഐ ഡു. റാദർ ഐ ഡിഡ് ട്രസ്റ്റ് യു, ബട്ട് നോട്ട് എനിമോർ. രവി, എന്നിട്ട് പറയണം ചന്ദ്രേട്ടൻ, എവിടെയുണ്ട് യൂസഫ്? എവിടെയുണ്ടവൻ? ഞാൻ പറഞ്ഞല്ലോ രവി, ഹി ടു ഈസ് യെസ്, ഹി ടു ഈസ് മിസ്സിംഗ്. ഒരുപക്ഷെ ഭട്ടയുടെ ആൾക്കാർ അവനെയും കെനിവെച്ച് പിടിച്ച് കൊന്നു കാണും, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ ചോദിച്ച പണം കൊടുത്ത് അവർ അവനെ വിലക്കെടുത്ത് കാണും അല്ലേ ചന്ദ്രേട്ടൻ? രവി, ഞാനങ്ങനെ പറഞ്ഞു എന്നല്ലാതെ ഐ സെഡ് ഇറ്റ്സ് പോസിബിൾ. യെസ്, യു സെഡ് ഇറ്റ്സ് പോസിബിൾ. എന്നെ ഒറ്റുകൊടുത്ത് കാണുവൻ അല്ലേ? രവി, ഞാൻ അതേടാ, ചങ്കില് ജീവനുള്ളിടത്തോളം കാലം ഈ രവി മാമനെ വില പറഞ്ഞ് വിൽക്കില്ല യൂസഫ്, കഴിയില്ല അവനതിന്. പക്ഷേ യു ഡിഡ് ദാറ്റ്. കിഷൻ പെട്ട എന്ന പെറ്റി ഹുഡ്ലം ഒരു വല പിരിച്ച് അതിലും ഞാൻ പിച്ചക്കാശിട്ട് തന്നപ്പോ യു ട്രൈഡഡ് യൂസെൽഫ് ആൻഡ് യു ട്രൈഡഡ് മീ. യു ട്രൈഡഡ് മീ. പ്ലീസ് പറയടാ, എവിടെയാ കൊന്ന് കുഴിച്ചു മുടിച്ച എന്റെ യൂസഫിനെ? എനിക്കറിയില്ല. പറയൻ, എങ്ങനെയാ ചുട്ടി ചാമ്പലാക്കിയത് എന്റെ കിരണ്നെ? എനിക്കറിയില്ല. Lena, bring her in and call the police. Devi, da nokka kaalu pidichu parayuva chandrettan. Please, please trust me. Pa jette vishwasikana ningal nanalle adedo. I trusted you. Oru kooda proper pole vishwasichu ningal nan oru jeshna pole snehichu, but you failed me. Okka vittu theerunna munpu oru nimisham onnu orkkamayirun chandrettan.
ഒന്നുമില്ലായ്മയിൽ നിന്ന് പിടിച്ചു കയറുമ്പോഴും നിങ്ങളെ ഞാനിങ്ങനെ ഒപ്പം കൂട്ടിയതിനെ കുറിച്ച്, ഓരോ ചതികളിലും ഇങ്ങനെ ചെന്ന് വീഴുമ്പോഴും ഒക്കെ പുറത്ത് നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളതിനെ കുറിച്ച്, കിഷൻ ഭട്ടയും രവിമാമനും തമ്മിൽ അടിച്ചു നശിക്കുമ്പോൾ അവശേഷിക്കുന്നതെല്ലാം ഒറ്റയ്ക്ക് കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് മോഹിച്ച് ഒരു ഓവർ നൈറ്റ് ഫോർച്യൂണ് ജീവിതം ഗ്യാമ്പിൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ സത്യം നിങ്ങൾ ഓർമ്മിക്കണമായിരുന്നു ചന്ദ്രേട്ടൻ. ദാ ഈ ദുബായ് നഗരത്തിൻ്റെ ഇത്തിരിയില്ലാത്ത അണ്ടർവേൾഡിൻ്റെ ഓരോ മിടിപ്പുകളും അങ്ങ് ദൂരെ ഇരുന്നുകൊണ്ട് തന്നെ തൊട്ടറിയാൻ കഴിയും ബോംബെ എന്ന ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ മെഗാപോളീസിലെ ചന്ദൻ പാപമാർക്ക്. യു ഷുഡൻ്റ് ഹാവ് ഫോർഗോട്ടൻ ദാറ്റ്. ഇനി പറയണം, എവിടെയുണ്ട് എൻ്റെ അമ്മു? ഇല്ല രവി, എന്നെ വിശ്വസിക്കണം, ഒന്നും അറിയില്ല, ഒന്നും അറിയില്ലേ ചന്ദ്രേട്ടനെ. ഷട്ട് യുവർ റോട്ടൻ ട്രാപ്പ്. യു നിനക്ക് അറിയില്ലല്ലേ. പ്ലീസ് രവി, ഇവിടെ അറിയും ചന്ദ്രേട്ടൻ അല്ലേ? യെസ്, അഞ്ജലി ഭക്തിയാർ. ഒരിക്കൽ എന്റെ പിടിയിൽപ്പെട്ടിട്ട് പിന്നെ കിഷൻ ഭട്ടയുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചെങ്കിലും അന്ന് മുതൽ രവി മാമനാണ് ഇവിടെ ഗോഡ് ഫാദർ. ആൻഡ് ഷീസ് ഓൺ മൈ പേ റോൾസ്. യു ടു ഹാവ് മെറ്റ് അല്ലേ? യാ, ഇന്നലെയും കണ്ടിരുന്നു ഭട്ടയുടെ കൂടെ. Bring the man. Yavi, please. Hello? Yes? One moment. For you. No. One Mr. Kiran. Kiran Chiriyan Pothan. Oh my God. Kiran! Kiran! Committee of Barker Union Workers met this morning, proposal which they will submit to the Supreme Court on the 8th of May. The details of the proposal will not be made public till they are submitted to the court. The union leaders have also made it clear that they will now abide by the court's directive after the proposals are submitted, and if the court directs them to go back to work, they will do so. On Friday, the workers had rejected an offer by the Supreme Court. Maria, that's him, Kishan Bhatta. Go get the call. Okay. എന്നിട്ട് ചോദിക്കവനോട് എപ്പോഴാ രവിമാമനെ കൂച്ചിക്കെട്ടി ഈ നായരുടെ കാൽ കീഴിൽ കൊണ്ടിരുന്നതെന്ന്. And as you said, the contents of that are not... Your drink, Mr. Nair. Hey, Devi? Yes. Revi Maman! Maria! No, Maria is not a bad guy. You don't have to go to your party. Now you're alone. You are alone! And safe in the hands of death. എന്റെ സൂസൻ നിന്റെ മുന്നിൽ പിടഞ്ഞു വീണ് മരിച്ച അന്ന് മുതൽ ഓരോ ദിവസവും ഓരോ നിമിഷവും നിന്റെ ഓരോ ശ്വാസവും അറിയുന്നുണ്ടായിരുന്നു രവി മാമൻ. And now you can call it a day. രവി, പ്ലീസ്, വേണ്ട, മാപ്പ്, എല്ലാം വിട്ടുതരാൻ പറയാം. നിന്റെ പെണ്ണിനെ വിട്ടുതരാൻ ഞാൻ വിളിച്ചു പറയാൻ കിഷൻപട്ടയോട്. നിന്നെ അവസാനിപ്പിച്ച് തിരിച്ചു ചെല്ലുമ്പോ നിന്റെ കിങ്കരന്മാരൊരു പക്ഷേ ജീവനോടെ ബാക്കി വെച്ചിട്ടുണ്ടാവില്ല എന്റെ അമ്മൂനെ. ഐ നോ ദാറ്റ്. പക്ഷേ ഇനി എനിക്ക് എന്തെല്ലാമൊക്കെ നഷ്ടപ്പെട്ടാലും അത് കണ്ട് ആസ്വദിക്കാൻ ജീവനോടെ ശേഷിപ്പുണ്ടാവില്ല. എന്നെ കൊന്നിട്ട് രക്ഷപ്പെടാനാവില്ല നിനക്ക്. ഒന്നല്ല, ഒരു 100 വട്ടം രക്ഷപ്പെടും രവി മാമൻ. അതേടാ,
ഈ ഒരൊറ്റ രാത്രി തികച്ചും വേണ്ടി വരുന്നില്ല രവിക്ക് ഇവിടെ ഡൽഹിയിൽ പറന്നിറങ്ങി നിന്നെ അവസാനിപ്പിച്ച് തിരിച്ചു പോകാൻ. നാളെ നിന്റെ ശവം ഇവിടെ മലച്ച് പൊന്തും മുമ്പ് തിരിച്ച് ദുബായിൽ പറന്നിറങ്ങിയിരിക്കും രവി, ദൈവം പോലും അറിയാതെ. യെസ്, ഇന്ന് മുതൽ നേരത്തോട് നേരം മുൻ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയെ കാണാതാവുമ്പോ നാളെ രാത്രി മടിച്ചു മടിച്ച് ഡൽഹി പോലീസിന്റെ ഒരു മാൻ മിസ്സിംഗ് അലർട്ട്. നാളെ കഴിഞ്ഞ് പുലർച്ചെ മുതൽ ഡൽഹിയിലെ പഞ്ചനക്ഷത്ര ഫാം ഹൗസുകളിലും PVIP വ്യഭിചാര പുരകളിലും ജനാധിപത്യത്തിന്റെ ഈ പഴയ കാവൽഭടന് വേണ്ടി പുച്ഛം പുച്ഛം തെരച്ചിൽ. പിന്നെ മൂന്നാം പക്കം പുലർച്ചയ്ക്ക് നിന്റെ കുതിർന്ന് വീർത്ത ശവം ഇടന്ന് പോലീസ് പൊക്കിയെടുക്കുമ്പോ അത് കീറിമുറിച്ച് റിപ്പോർട്ട് എഴുതാനുള്ളവൻ വരെ തീരുമാനിച്ച് വിലക്കെടുത്ത് കഴിഞ്ഞു രവി മാമൻ. മറിച്ചൊരാളും ഒന്നും മുറിയാടില്ല നായരെ, തന്റെ ഈ മറിയടക്കം. ഷീ ഹാസ് ബീൻ ബോട്ട്. പണ്ട് എനിക്കെതിരെ നീ വിലക്ക് വാങ്ങിച്ച് നിയമത്തിന് മുമ്പിൽ ഒരുപാട് പേരെ നിരത്തിയില്ലേ, അതുപോലെ. അതിന് പകരം അരുത് നായരെ, ഭയക്കരുത്. You are too old to get scared, you rotten bastard. പരമപദം പൂകി മുകളിൽ ചെന്നാലും തനിച്ചാവില്ല നീ. തൊട്ട് പിന്നാലെ ഉണ്ടാവും നിന്റെ കിഷൻ കിഷൻ ഭട്ട. देखिए बटा जी, ये तो सिंगापुर होटल का, ये हांगकांग बिजनेस का. अच्छा, ये दोनों शेयर्स ट्रांसफर की, और ये कंस्ट्रक्शन का. और ये ना बटा जी, ये पोर्ट का जिसमें इसका पार्टनरशिप है. അല്ലോ വക്കീലെ, ദേ ഇതെല്ലാം ഇങ്ങോട്ടൊന്ന് ഒപ്പിട്ട് തന്നു കഴിഞ്ഞാ പിന്നുണ്ടല്ലോ, ദേ ഇങ്ങനെ അണ്ണാക്കി കുത്തി പിടിച്ചതുപോലെ ഇരിക്കണം, പിന്നെ അനങ്ങി പോവരുത് രവിമാമൻ. സബ് കുച്ച് ലീഗൽ ഹോ സക്താ നാ വക്കീൽ സാബ്? ക്യൂ നഹീ ബട്ടാ ജി, ബിൽക്കുൽ ബനാ സക്താ ഹൈ. അച്ഛ, തോ മൈ ചലൂ? ആ ചലോ. ദാ ഇതിൽ ഓരോന്നിലും രവിമാമന്റെ ഒപ്പിട്ട് കിട്ടിയാ മതി നമുക്ക്, പിന്നെ ബ്ലാങ്ക് ചെക്സ്, ദ റെസ്റ്റ് ഐ വിൽ മാനേജ്. അവന് പിന്നെ ഈ ജന്മത്തിൽ ഊരാൻ പറ്റാത്ത കുടുക്കുണ്ട് ബട്ടാജി ഇതില്. അച്ഛ, ചല വിക്ടർ, തു ജാ ഇസ്കേ സാത്ത്. യാ ബട്ടാജി. യാ ഹോ ആ ഗയി. ആ ലേ സാലേ ഉസ് കുത്തേ കോ അന്ദർ ജാ. आइए आइए मेजर साहब, स्वागत है आपका. ए मंसूर, पहचाना मुझे मेजर साहब? ऑल क्लियर है बटा जी. याद आया मेजर, पिछली बार जब हम मिले थे तो मैंने क्या कहा था कि जब हम तीसरी बार मिलेंगे तो हार तेरी होगी, लेकिन आज आज सिर्फ जीत होगी तो सिर्फ कृष्ण नारायण भट्टा की. ओ गॉड, पता नहीं आज तेरे साथ क्या होने वाला है, ये फाइलें तेरा इंतजार कर रही है. कम ऑन मेजर, साइन द पेपर्स. Very good, very good. House maybe. Very good. Ek glass bacha usme bhi karo. Bahut acche, bahut acche. Very nice, wonderful, wonderful, wonderful. Major sahab aap nikalo sign check. बहुत अच्छा किया तूने, सच में बहुत अच्छा किया. मजा आ गया साला जिंदगी का. अभी बताओ किशन, अम्मू कहाँ है? अम्मू? अरे तल, ए मंसूर, ये अम्मू कौन है भाई? अम्मू
പറഞ്ഞോ എവിടെ അമ്മോ पेपर में साइन कर देगा तो मैं तेरी अम्मू तुझे वापस कर दूंगा। उल्लू के पट्टे साले, तुझे याद है तूने क्या कहा था कि हमें तुझे केजे नायर को गिरफ्तार करके देना, ये हमारा मिशन है। सही कहा था तूने, बिल्कुल सही कहा था। केजे नायर को तू जिंदा चाहिए, बस थोड़ा सा जिंदा। हाथ साले मारो साले को, मारो। Don't shoot him. Yes, साला उसे सिलता करेंगे। साले के हाथ पांव काट दे। ഞാൻ തന്നെ കിരൺ, കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു എന്ന് കരുതിയല്ലേ? തൂ കേസ് ബച്ചിയ സാല, വെറുതെ രക്ഷപ്പെട്ടല്ലടാ, രക്ഷപ്പെടുത്തിയതാ ദൈവം. ഏ സാബ് സാബ്, ഏ ക്യാ കിയാ യാ അല്ലാ. ആ കാവൽക്കാരനെ കൊല്ലാതെ വിടാനുള്ള ബുദ്ധിമോശം നിന്റെ മനോഹർ രത്തൻ ഘോഷിന് തോന്നിപ്പോയതുകൊണ്ട്. Tell me, bastard. Where is Ammu? Bal kutte! Ammu kithar hai? Take me to her! Ye to chodo mujhe! Chup, sare! Aa raha hu na main! Chodo! Chodo mujhe! Hey! Don't move! No! Hilna mat! Don't move, any of you! Saleh Medar! Chalat! Bandook yahan pe! Hey Mansoor, le ja ladki ko aur pichhad gaadi mein! Chal bhai! Ladki kaise ja rahi hai dekh! Main bola tha na ki aaj Bhagwan bhi mere saath hai! അബേ ചൽ, ഒരു ആ ജീത് ഹോഗി തോ സിർഫ് കൃഷ്ണ നാരായൺ ഭട്ടാക്കി ഹോഗി. യെസ്, ഇനി നിനക്ക് അവളുടെ ശവമെങ്കിലും വിട്ടു കിട്ടണമെങ്കിൽ ഐ വിൽ ടെൽ യു, നിനക്ക് അവകാശപ്പെട്ടതെല്ലാം ഭട്ടാജിയുടെ കാൽക്കൽ കൊണ്ടുവച്ച് ഒപ്പിട്ട് തരാൻ എപ്പോൾ എവിടെ വരണമെന്ന് വിളിച്ചറിയിക്കാൻ ഞാൻ. വെയിറ്റ് അണ്ടിൽ ദെൻ. കം ഓൺ വിക്ടർ, ഐ വിൽ സീ യു.
क्या समझता साला मेजर है? चुप है साली। तो कर ले कर्नल। चल चल डॉक्टर डॉ चल इधर कैसे आ गया? साले को देखता देख हाथ साले हाथ हाथ साले हाथ निकालो साले इस कुतिया को बाप निकालो देखता हूँ साले मेजर तेरे को मैं मारो साले मेजर मैं बोला था ना मेरे पीछे मत आना तो साला फिर भी मेरे पीछे आया है मैं बोला था ना कि भगवान मेरे साथ है देख विक्टर हमारी गाड़ी खराब हो गई और ये साला हेलीकॉप्टर लेके आया ए साला गोली चलाओ बोलता नहीं हूं मैं उड़ा दूंगा साला तुझे उड़ा दूंगा मैं शूट मी उड़ा दे मंसूर इस लड़की को उड़ा दे तू ए मेजर जरा भी हरकत की गोली डाल दूंगा इसके बेजे में विक्टर पकड़ उसको Ammu, hide somewhere. Come on, you. Kishan Narayan, kutte. Oh, tere kenda kya banta hai? Inta business, inta ponam. എനിക്ക് അവകാശപ്പെട്ടതെല്ലാം ബട്ട് ഐ ആം സോറി കിഷൻ പട്ട ഇപ്പൊ ജീവനോടെ ബോക്കിയില്ല നിന്റെ കിഴവ് നോയരും അതേടാ ആരോ ഒരു ഒരുത്തനും അറിയാതെ ഈ രവിമാമൻ നടപ്പിലാക്കിയ മരണശിക്ഷ വെപ്പാട്ടിയുടെ ബംഗ്ലാവിലെ സ്വിമ്മിംഗ് പൂളിൽ നിന്റെ നായർക്ക് സ്വച്ഛം നിമർത്തിയോ ഈ സ്നോബോർ please abhi
ഭഗവാൻ തേരാ പാസേ കുത്തേ. ഐ എം ലീവിംഗ് യു ടു ഫേറ്റ്. ഈ മരണത്തിന്റെ നടുക്കടലില് രക്ഷാമാർഗമില്ലാതെ അവസാന നിമിഷം വരെ നീന്തി തുളിച്ച് നടക്കാൻ നിനക്ക്. എന്നിട്ട് ഒടുവിലെ രക്തം വിയർത്ത് മരിക്കാൻ. അമ്മോ അമ്മോ അമ്മോ, ഓക്കെ ക്യാപ്റ്റൻ, സ്റ്റാർട്ട് ചെയ്യാം. जिले का एक और मौका मिला है कृष्ण नारायण भट्टा को, और मौका मिला है कृष्ण नारायण भट्टा को. अकेले नहीं, सुना तो नहीं.